ഉപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു മനുഷ്യന് ഉപയോഗിക്കാവുന്ന ഉപ്പിൻ്റെ അളവ് 5 to 6 grams വരെയാണ്. നമ്മുടെ നാക്കിൽ നമ്മളിങ്ങനെ ഒരു ത്രഷോൾഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ 5 to 6 grams വരെയുള്ള ഉപ്പ് എന്ന് പറയുന്നത് ശരീരത്തിന് കൂടിയേ തീരും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരാശരി ആധുനിക ജീവിതത്തിൽ കഴിക്കുന്ന ഉപ്പിൻ്റെ അളവ് വെച്ചാൽ 10 to 12 grams വരെയാണ്. നമ്മൾ കഴിക്കുന്ന ബ്രെഡ് ഉൾപ്പെടെയുള്ള എന്ത് സാധനത്തിനകത്തും കുറച്ചധികം ഉപ്പുണ്ട്. അപ്പോൾ 5 to 6 grams എന്ന് പറയുന്നതിൻ്റെ ഇരട്ടിയാണ് ആധുനിക ജീവിതത്തിൽ നമ്മൾ കഴിക്കുന്ന ഉപ്പിൻ്റെ അളവ്. അത് പാടില്ല. ആൻഡ് ഫൈനലി എണ്ണ, എത്ര വില കൊടുത്ത് നിങ്ങൾ വാങ്ങിക്കുന്ന എണ്ണ ആയിക്കോട്ടെ, ഏറ്റവും വില കുറഞ്ഞ എണ്ണ ആയിക്കോട്ടെ, 2 teaspoon എണ്ണ മാത്രമാണ് ഒരു മനുഷ്യന് ഒരു ദിവസം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മലയാളികൾ ഉണ്ടാക്കുന്ന പുട്ട്, മീൻകറി, ഇതിലൊക്കെ തേങ്ങ ഒരു അവിഭാജ്യ ഘടകമാണ്. ഈ തേങ്ങ എന്ന് പറയുന്നത് ഒരു എണ്ണക്കുരുവാണ്. കാരണം തേങ്ങയാട്ടയാണല്ലോ എണ്ണ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഒന്നാമത് ഉപയോഗിക്കുന്ന എണ്ണയുടെ അളവ് കൂടുതലാണ്. 2 എണ്ണക്കുരുവായ തേങ്ങ ഉപയോഗിച്ച് ചമ്മന്തി ഉൾപ്പെടെയുള്ള ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന എണ്ണയുടെ അളവ് അതിനേക്കാളും കൂടുതലാണ്. ഈ പ്രമേഹം എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ഒരു രോഗസമുച്ചയമാണ്. ഇതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. തണ്ണീർമുക്കം ബണ്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണ്? ഉപ്പ് വെള്ളം കയറാതിരിക്കാൻ. എന്നാലും അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ആരും കാണാതെ രാത്രി പോയി ഷട്ടർ പൊക്കും. ആറ്റുകൊഞ്ച് ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങളുടെ പ്രജനനത്തിന് ഇത് വേണം. പക്ഷേ കൃഷി എന്ന് പറയുന്നത് നശിക്കും. പ്രമേഹവും അതുപോലെയാണ്. നിങ്ങളുടെ ശരീരത്തിൽ ഉപ്പുവെള്ളം കയറി, നിങ്ങളുടെ ശരീരമാകുന്ന കൃഷി നശിക്കും. അത് ശരീരത്തിന് എവിടെയൊക്കെ ജീവനുണ്ടോ അവിടെ, ഏതൊക്കെ അവയവങ്ങളുണ്ടോ അതിനെ മൊത്തം തകർക്കും. തലച്ചോറ്, ഹൃദയം, കണ്ണ്, വൃക്കകൾ, നാഡികൾ, പാദങ്ങൾ, ഇതിലേക്കൊന്ന് പോകാം. തലച്ചോറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉയർന്ന രക്തസമ്മർദ്ദം, ഞാൻ നേരത്തെ പറഞ്ഞു പ്രമേഹം, രക്താതി സമ്മർദ്ദം, കൊളസ്ട്രോൾ, ഇത് മൂന്നും ഒരു അമ്മ പെറ്റ അളിയന്മാരാണ്. പ്രമേഹത്തോടൊപ്പം ഉയർന്ന രക്തസമ്മർദ്ദവും വരും. അങ്ങനെ വരുമ്പോൾ പണ്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അധ്യാപകർ പറയും ന്യൂറോളജി വാർഡിൽ പോയി കേസ് എടുക്കുക. ശരീരം തളർന്നു കിടക്കുന്ന രോഗികളിൽ ഒരു 100 പേരെ നിങ്ങൾ കേസ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ, എങ്ങനെയാണ് അസുഖം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ 90 പേരുടെയും മറുപടി എന്തായിരിക്കുമെന്ന് അറിയാമോ? ആൾക്കാർ പറയും പ്ലഷറിന് ഗുളിക കഴിക്കായിരുന്നു. നാട്ടിൻ പുറത്ത് പ്രഷറെന്നല്ല പറയുക, പ്ലഷർ ഇങ്ങനെയാണ് പറയുക. പ്ലഷറിന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് തെക്കേതിലെ തങ്കമ്മ വന്നിട്ട് പറഞ്ഞു ഇത് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോവും. ഓ, അപ്പോൾ അതുകൊണ്ട് ഗുളിക നിർത്തി. ഗുളിക നിർത്തിയതുകൊണ്ട് പ്രഷറടിച്ച് ശരീരം തളർന്നു. ആട്ടെ, തങ്കമ്മയ്ക്ക് എന്ത് വിദ്യാഭ്യാസമുണ്ട്? തങ്കമ്മ സ്കൂളിൽ പോയിട്ടില്ല. നമ്മളിങ്ങനെ മരമെട്ടുകാരനായിരുന്നു അച്ഛൻ. മരമെട്ടുകാരുടെ മക്കളാണല്ലോ സ്കൂളിൽ പോകാത്തത്. അങ്ങനെയാണല്ലോ സിനിമ ഡയലോഗ്. അപ്പോൾ ഈ യാതൊരു ബോധവുമില്ലാത്ത ആൾക്കാർ പറയുന്നത് അപ്പടി വീഴുക എന്നുള്ളത് മലയാളിയുടെ മുഖമുദ്രകളിൽ ഒന്നാണ്. നമ്മൾ സാധാരണ ബി പി നോക്കുമ്പോൾ അറിയാം, ഈ കഫം കൊണ്ട് കെട്ടിക്കഴിയുമ്പോൾ തന്നെ ബി പി നോക്കുമ്പോൾ ഇതൊരു 150-200 ആകുമ്പോൾ തന്നെ നമ്മുടെ ഇത്രയും വലിയ കൈക്ക് അങ്ങോട്ട് താങ്ങാൻ പറ്റത്തില്ല. നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് അഴിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ തലച്ചോറിലെ മുടിനാര് വണ്ണത്തുള്ള രക്തക്കുഴലുകൾക്ക് 200 എന്നൊക്കെ പറഞ്ഞാൽ രക്തസമ്മർദ്ദം എത്രയായിരിക്കും? എങ്ങനെയായിരിക്കും അത് ഫീൽ ചെയ്യുക? ഒന്നുകിൽ അത് പൊട്ടിച്ചിതറി, ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും, രക്തക്കുഴൽ പൊട്ടിച്ചിതറിയിട്ട് ഒരു വശം തളരും. അതല്ല എങ്കിൽ അൺകൺട്രോൾഡ് ഡയബറ്റീസ്, പ്രമേഹം അനിയന്ത്രിതമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അധികമുള്ള ഗ്ലൂക്കോസ് കൊഴുപ്പായിട്ട് മാറും, ഫാറ്റി ആസിഡായിട്ട് മാറും. ഇത് രക്തക്കുഴലുകൾക്കകത്ത് അടച്ചിൽ വന്നിട്ടും നമുക്ക് സ്ട്രോക്ക് വരും. പ്രഷറിനെ പറ്റി നമ്മൾ പറയുന്ന ഇതാണ്. നിങ്ങൾക്ക് അവിടെ ഒരു മോട്ടർ കാണാം, ഒരു ഹോസ് ഉണ്ട്, ചെടിയുണ്ട്, അതിൽ കൂടെ വെള്ളം വരുന്നു. ഈ മോട്ടർ എന്ന് പറയുന്നത് ഹൃദയമാണ്. ഹോസ് എന്ന് പറയുന്നത് രക്തക്കുഴൽ ആണ്. ചെടി എന്ന് പറയുന്നത് വൃക്കയാണ്. അമിതമായിട്ട് മോട്ടർ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൂടുതൽ മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ ഹോസ് പൊട്ടും, ചെടികൾക്ക് വെള്ളം കിട്ടത്തില്ല. രക്താതി സമ്മർദ്ദം എന്ന് പറയുന്നത് നമ്മൾ മര്യാദയ്ക്ക് പിടിച്ചു നിർത്തുന്നില്ല എങ്കിൽ നമ്മളുടെ സ്വന്തം വൃക്കയും കൂടെയാണ് നമ്മൾ നശിപ്പിക്കുന്നത് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. കൊളസ്ട്രോൾ, കൊഴുപ്പ്, ആവിയിൽ പുഴുങ്ങിയ ഭക്ഷണ സാധനങ്ങളോട് നമുക്ക് അത്ര വലിയ മതിപ്പില്ല. പക്ഷെ നമ്മൾ ഈ വറുത്തതും പൊരിച്ചതുമാണ് കൂടുതൽ കഴിക്കുക. കൊളസ്ട്രോളിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുള്ളൂ. ഒരുപാട് തരംതിരിവുകളുണ്ടെങ്കിലും നല്ലതും ചീത്തയും, HDL ഉം നോൺ HDL എന്ന് വേണമെങ്കിൽ പറയാം.
ശരീരത്തിന് വേണ്ട ഉയർന്ന സാന്ദ്രതയുള്ള കൊഴുപ്പും ശരീരത്തിന് വേണ്ടാത്ത സാന്ദ്രത കുറഞ്ഞ കൊഴുപ്പും ഉയർന്ന സാന്ദ്രത ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഇതാണ് ശരീരത്തിന് കൂടുതൽ വേണ്ടത് മറ്റേത് കുറച്ചു മതി പക്ഷേ ശരാശരി ഒരു ദിവസം 2 ടീസ്പൂൺ എണ്ണ വേണ്ടെടുത്ത് നമ്മൾ അതിനേക്കാൾ ഏറെ കഴിക്കുമ്പോൾ അത് കത്തിച്ചു കളയുന്നതുമില്ല അത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അത് പിന്നാലെ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ രക്തക്കുഴലിനകത്ത് ഈ കൊഴുപ്പ് കയറി അടയും ഒരു ഓട അടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തെ മാലിന്യം തുറന്ന് കുത്തി തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ഓടയിലെ വെള്ളം അതിൻ്റെ ഒഴുക്ക് പുനഃസ്ഥാപിക്കാം ഇവിടെ ഈ സാധനം ഇങ്ങനെ അടിഞ്ഞു കഴിഞ്ഞാൽ ഇത് കുത്തിത്തോണ്ടി വിടാനൊന്നും അവിടെ ആരുമില്ല ഇതാണ് നമുക്ക് സംഭവിക്കുന്നത് രക്തക്കുഴലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രക്തക്കുഴലിൻ്റെ ഉൾഭാഗം സ്മൂത്ത് ആണെങ്കിൽ സുഗമമാണ് എങ്കിൽ രക്തം മര്യാദയ്ക്ക് ഒഴുകും മറിച്ച് രക്തക്കുഴലിൻ്റെ അകഭാഗം പരുപരുക്കനായി കഴിഞ്ഞാൽ റഫ് ആയിക്കഴിഞ്ഞാൽ ഒഴുകുന്ന രക്തം അപ്പോഴേ കട്ട പിടിക്കും ഇതാണ് നമുക്ക് ഹാർട്ട് അറ്റാക്കും പക്ഷാഘാതവും വരുത്തുന്ന ഏറ്റവും വലിയ ഘടകം രക്തക്കുഴലിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് എപ്പോഴും സ്മൂത്ത് ആയിരിക്കണം അത് പരിപരുക്കനായി കഴിഞ്ഞാൽ പോയി വൃക്ക അതിനെപ്പറ്റി ഇത്തിരി കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ എന്താണ് പ്രമേഹത്തിൽ വൃക്കയുടെ റോള് ഒരുപാട് ആൾക്കാരുടെ വിചാരം പ്രമേഹത്തിന് കൊടുക്കുന്ന ഗുളികകൾ എന്ന് പറയുന്നത് വൃക്കയെ ഇല്ലാതാക്കിക്കളയും പൊടിച്ചുകളയും തകർത്തുകളയും എന്നൊക്കെയാണ് ഒന്ന് നോക്കാം സാധാരണഗതിയിൽ നമുക്കറിയാം വൃക്ക എന്ന് പറയുന്നത് കിഡ്നി എന്ന് പറയുന്നത് രക്തം ശുദ്ധീകരിച്ച് മൂത്രം ഉണ്ടാക്കുന്നു അപ്പോൾ ശരീരത്തിൽ വേണ്ടാത്ത കുറേ സംഗതികൾ മൂത്രമായിട്ടങ്ങ് പോകുന്നു എന്നാൽ ആ മൂത്രം ഉണ്ടാകുന്ന അരിപ്പ സ്കൂളിൽ നെഫ്രോൺ എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ പഠിക്കുന്നതാണ് ഈ താഴെ കാണുന്നത് ആ അരിപ്പ ഇത്തിരി വലുതായി കഴിഞ്ഞാൽ മൂത്രത്തിൽ കാണാൻ പാടില്ലാത്ത ചില സംഗതികൾ കൂടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടും അതിലൊന്നാണ് പ്രോട്ടീൻ അഥവാ മാംസ്യ തന്മാത്രകൾ പക്ഷേ വൃക്കയിൽ അരിപ്പ വലുതായി കഴിഞ്ഞാൽ മാംസ്യ തന്മാത്രകൾ അഥവാ പ്രോട്ടീൻ തന്മാത്രകളെ തിരിച്ചു വലിക്കാൻ പറ്റത്തില്ല അതെന്ത് ചെയ്യും മൂത്രത്തിലൂടെ നഷ്ടപ്പെടും അങ്ങനെ വരുമ്പോൾ ആ മൂത്രം പതയ്ക്കും ആൽബുമിനൂറിയ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം ആൽബുമിൻ എന്ന് പറഞ്ഞാൽ മുട്ടയുടെ വെള്ളക്കരു അത് പ്രോട്ടീനാണ് മൂത്രത്തിൽ പ്രോട്ടീൻ കാണുന്നു സാധാരണ മൂത്രം പരിശോധിക്കുമ്പോൾ ട്രൈസ് എന്ന് വെച്ചാൽ വളരെ പൊടി 1+ ഒരു അധിക ചിഹ്നം 2+ രണ്ട് അധിക ചിഹ്നം ഒരു 4+ ഒക്കെ വരുന്ന ആൾക്കാർക്ക് മൂത്രം സർഫ് പതയുന്ന പോലെ പതയും പലരും ആശുപത്രി വന്നിട്ട് പറയുന്നത് അതെ കുറച്ച് നാളായി മൂത്രം ഒഴിച്ചിട്ട് ഫ്ലഷ് ചെയ്യുമ്പോൾ വല്ലാതെ പതയ്ക്കുന്നു സാധാരണ അങ്ങനെ പതയ്ക്കാൻ പാടില്ല ഈ പതയ്ക്കുന്നത് ഇത്രയേ ഉള്ളൂ പ്രോട്ടീനൂറിയ മൂത്രത്തിൽ കൂടി പ്രോട്ടീൻ അഥവാ മാംസ്യ തന്മാത്രകൾ നഷ്ടപ്പെടുന്നു നഷ്ടപ്പെടുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ 90% ജലാംശമാണ് വെള്ളമാണ് ഈ വെള്ളത്തിനെ അവിടെ പിടിച്ചു നിർത്തുന്നത് ഈ പ്രോട്ടീൻ തന്മാത്രകളാണ് ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ രക്തത്തിലെ ജലാംശത്തിനെ പിടിച്ചു നിർത്താൻ പിന്നെ ആളില്ല ആ ജലാംശം പുറത്തേടും കാലുകളിൽ നീര് വയറ്റത്ത് നീര് മുഖത്ത് നീര് വൃക്കരോഗത്തിലേക്കുള്ള നമ്മുടെ മലകയറ്റം ആരംഭിച്ചു കഴിഞ്ഞു നോർമൽ കിഡ്നി സാധാരണഗതിയിൽ പക്കാ നോർമൽ എന്ന് പറയുന്ന വൃക്കയും ഡയബറ്റിക് നെഫ്രോപ്പതി പ്രമേഹം ബാധിച്ച് നാശമായ കിഡ്നിയും അത് രണ്ടിൻ്റെയും ഒരു രൂപം ആണ് നമ്മളീ കാണുന്നത് ഡയബറ്റിക് കിഡ്നി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സാധാരണഗതിയിൽ കാണുന്ന ഒരു അരിപ്പ അതിൽ കൂടെ സാധാരണ നല്ല രീതിയിൽ അരിഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ആ അരിപ്പ വലുതായി കഴിഞ്ഞാൽ അവിടെ പിന്നെ അരിക്കൽ പ്രക്രിയ ഇത്തിരി ബുദ്ധിമുട്ടാണ് അരിപ്പ വലുതാകുന്ന അവസ്ഥയാണ് പ്രമേഹത്തിൽ വൃക്കകൾക്ക് സംഭവിക്കുന്നത് ഇപ്പം ചിലർ പറയും ക്രിയേറ്റിൻ നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് കിഡ്നി ഡിസീസിനെ ക്രോണിക് കിഡ്നി ഡിസീസിനെ 5 സ്റ്റേജായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് ആദ്യത്തെ 2 സ്റ്റേജിലും ക്രിയേറ്റിൻ എന്ന് പറയുന്നത് നോർമലായിരിക്കും സ്റ്റേജ് 3, 4, 5 വരുമ്പോൾ മാത്രമേ ക്രിയേറ്റിൻ്റെ അളവ് കൂടുകയുള്ളൂ അപ്പോഴത്തേക്കും അത് പിടിച്ചാൽ കിട്ടാത്ത വിധം ഇറിവേഴ്സിബിൾ തിരിച്ചാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് പ്രമേഹ രോഗികൾ ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൂത്രം പരിശോധിക്കില്ല മൂത്രത്തിൽ പ്രോട്ടീൻ അഥവാ ആൽബുമിൻ ഉണ്ടോ മൈക്രോ ആൽബുമിനൂറിയ വളരെ സൂക്ഷ്മമായിട്ടുള്ള തലത്തിലുള്ള ആൽബുമിനുണ്ടോ ഇതൊന്നും ആരും നോക്കാറില്ല ഇതാണ് മൂത്രപരിശോധനയും ഈ അസുഖവും തമ്മിലുള്ള ബന്ധം
ഇനി കണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ അനിയന്ത്രിതമായ പ്രമേഹം എന്ന് പറയുന്നത് സൂക്ഷ്മമായ രക്തക്കുഴലുകൾ വളരെ ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കും. അപ്പോൾ കണ്ണിലെ റെറ്റിന നമ്മൾ പ്രകാശം പതിക്കുന്ന പാളി എന്ന് പറയുന്നത് അവിടെ കാണുന്ന ആരോഗ്യമുള്ള രക്തക്കുഴലുകളാണ് നിങ്ങൾ ഒരു വശത്ത് കാണുന്നത്. പക്ഷേ പ്രമേഹം എന്ന് പറയുന്നത് അനിയന്ത്രിതമായി കഴിഞ്ഞാൽ റെറ്റിന ദൃഷ്ടിപടലത്തിൽ കാണുന്ന രക്തക്കുഴലുകൾക്ക് സാരമായ തകരാറ് വരും, കാഴ്ച പോകും. ഈ കാഴ്ച പിന്നെ തിരിച്ചു കിട്ടുമോ എന്ന് വെച്ചാൽ ഇല്ല. അതുകൊണ്ടാണ് കുറഞ്ഞ പക്ഷം 6 മാസത്തിൽ ഒരിക്കലെങ്കിലും പ്രമേഹ രോഗികൾ കണ്ണിൻ്റെ ഉൾഭാഗം ഒഫ്താൽമോസ്കോപ്പ് ഉപയോഗിച്ച് കണ്ണിൻ്റെ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. മാത്രമല്ല കൂടി നിൽക്കുന്ന ഗ്ലൂക്കോസ് മൂലം ലെൻസ് കുറച്ചുകൂടി ജലാംശം വലിച്ചെടുക്കും, ലെൻസ് വീങ്ങും, അപ്പോഴും കാഴ്ച തകരാറ് നമ്മളെ കാത്തിരിക്കുന്നു. റെറ്റിനൽ സ്ക്രീനിങ്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ണിൻ്റെ ഡോക്ടറെ കാണുക. അപ്പോൾ ചെറിയ രക്തക്കുഴലുകൾക്ക് പണി കിട്ടിക്കഴിഞ്ഞാൽ വൃക്കയും പോകും, കണ്ണും പോകും. വലിയ രക്തക്കുഴലുകൾക്ക് പണി കിട്ടിക്കഴിഞ്ഞാൽ തലച്ചോറിലെ സ്ട്രോക്ക്, ഹൃദയത്തിലെ ഹൃദയാഘാതം, വൃക്കയിലേക്ക് ഒരേ ഒരു രക്തക്കുഴൽ മാത്രമേ ഉള്ളൂ, അതുമടയും. അപ്പോൾ സൂക്ഷ്മ രക്തക്കുഴലുകൾക്ക് പണി കിട്ടിയാലും വലിയ രക്തക്കുഴലുകൾക്ക് പണി കിട്ടിയാലും ഈ രണ്ടവസ്ഥയിലും ബാധിക്കുന്ന ഏക അവയവം എന്ന് പറയുന്നത് വൃക്കയാണ്. ഇതാണ് പ്രമേഹത്തിൽ വൃക്കയുടെ കരുതൽ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ആരും ചെയ്യാത്ത ഒരു കാര്യം കൂടിയുണ്ട്, അതാണ് പാദസംരക്ഷണം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ സ്ട്രോക്കിലേക്ക് എനിക്കൊന്നും പോകാതെ പറ്റില്ല. പക്ഷാഘാതം TV അല്ലെങ്കിൽ TV ഫേസ്ബുക്കിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു അടുത്തിടെ അന്തരിച്ച ഒരു സ്വാമിയാർ, അദ്ദേഹം നാഗവല്ലിയുടെ കുറച്ച് കൂടിയ വേർഷനാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു വീട്ടിലിരുന്ന് കൊണ്ട് മുമ്പിൽ വരുന്ന രോഗികളോട്, പണ്ടത്തെ സ്ത്രീകൾ അങ്ങനെ ജോലി ചെയ്യുമായിരുന്നു, തുണി അലക്കുമായിരുന്നു, അലൂമിനിയം പാത്രങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, ഇതെല്ലാം ഉപയോഗിച്ച് രോഗിയായിട്ട് വന്നിരിക്കുന്നു അല്ലേ, വളരെ മുമ്പിലിരിക്കുന്ന രോഗികൾ, അതേ രാജാവേ. പിന്നെ പുള്ളി പഴമയെ പറ്റി അങ്ങ് പറയുകയാണ്, പഴയകാലത്ത് ആനയുണ്ടായിരുന്നു, തേങ്ങയുണ്ടായിരുന്നു, ചേനയുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾ അലൂമിനിയം പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു, നിങ്ങൾ ജോലി ചെയ്യുന്നില്ല, മിക്സിയിൽ അരയ്ക്കുന്നത് കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി നെടുങ്കം പ്രസംഗമാണ്. ക്യാൻസറിന് കീമോ കൊടുക്കാനേ പാടില്ല, ഡയബറ്റീസിന് അങ്ങനെ ഗുളി കഴി, അതിനൊക്കെ എൻ്റെ കയ്യിലുണ്ട്, എന്ത് മാങ്ങാത്തുല്ലി മുരിങ്ങത്തുല്ലി കുറേ സംഗതികളൊക്കെ പറയും. ഈ വിദ്വാൻ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. മരണം ആരെയും വിശുദ്ധനാക്കുന്നില്ല, പക്ഷേ ഈ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് രോഗികളുടെ ജീവിതം കുളം തോണ്ടിയിട്ടാണ് പുള്ളി പോയത്. പുള്ളിക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന ക്യാൻസർ, എല്ല് പൊടിയുന്ന ക്യാൻസർ, അതിൽ രക്തം നല്ല രീതിയിൽ കട്ടിപിടിക്കും, സാന്ദ്രത കൂടും. ആ രക്തം എന്ന് പറയുന്നത് ഒഴുകത്തില്ല, തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ അടച്ചു കഴിഞ്ഞാൽ അടഞ്ഞു പോകും, സ്ട്രോക്ക്, പക്ഷാഘാതം വരും. അങ്ങനെ പുള്ളിക്ക് പക്ഷാഘാതം വന്ന് ആശുപത്രിയിൽ കിടന്നാണ് പുള്ളി അന്തരിച്ചത്. പത്രക്കാർ ഒരു സേവനം കൂടെ ചെയ്തു കൊടുത്തു, 63 വയസ്സുള്ള അദ്ദേഹത്തെ 87 വയസ്സുകാരനാക്കിയിട്ട് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലമാണ് മരിച്ചതെന്നും കൂടെ പത്രക്കാർ വാർത്ത കൊടുത്തു. എന്തിനാണെന്ന് ചോദിച്ചാൽ പുള്ളി ഇത്രയും നാൾ വിഡ്ഢികളാക്കിയിട്ടുള്ള ജനങ്ങളെ പിന്നെ എന്തു പറയും, കേരള കാസ്ട്രോയുടെ പ്രായമാക്കി കൊടുത്തു, പുരീഗത്തിനൊക്കെ നല്ല കറുപ്പാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടാൽ മതി. അപ്പം ഞാൻ ഈ സ്ട്രോക്കിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറുകൾ മാത്രമേ നമുക്കവിടെയുള്ളൂ. തലച്ചോറിലെ രക്തക്കുഴലുകൾക്ക് അടച്ചിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എന്ത് തോന്നുമെന്ന് ചോദിച്ചാൽ മുഖത്തിന് ചുണ്ടുകൾക്ക് ഒരു കോടൽ വരുന്നു, കൈകൾക്ക് ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല, സംസാരത്തിന് ഇടർച്ച വരുന്നു. 3 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ത്രോംബോപ്ലാസ്റ്റിനൊക്കെ കൊടുത്തതിന് ശേഷം ഇതിനെ രക്തക്കട്ട അലിയിച്ച് കളഞ്ഞാൽ സ്ട്രോക്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം, പക്ഷാഘാതം. അത് കഴിഞ്ഞതിന് ശേഷം 3 മണിക്കൂറിന് ശേഷം നിങ്ങൾ എവിടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ, അമേരിക്കയിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞാലും കാര്യമില്ല. ഒരു വശം തളർന്നു പോയാൽ പിന്നെ ജീവിതകാലം മൊത്തം നിങ്ങളെ പരിചരിക്കാൻ ഒരാൾ കൂടി വേണ്ടി വരും. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഫേസ്, ആം, സ്പീച്ച്, ടൈം, ഓരോ 6 ആൾക്കാരിൽ ഒരാൾക്ക് വീതം സ്ട്രോക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കുക. മുഖത്തിൻ്റെ ഒരു ഭാഗം കൂടുന്നതായിട്ട് തോന്നും. അപ്പോൾ അയാളോട് ചിരിക്കാൻ പറയുമ്പോൾ ഒരു വശത്ത് ചിരി വരത്തില്ല. സംസാരം അവ്യക്തമാണോ, തലച്ചോറാണ്, 3 മുതൽ 5 മിനിറ്റ് വരെയുള്ള സമയം മാത്രമേ അതിന് ഓക്സിജൻ ഇല്ലാതെ നിലനിൽക്കാൻ സാധിക്കൂ.
അതിനുശേഷം കോശങ്ങൾ നശിച്ചു പോയാൽ തലച്ചോറിൽ വീണ്ടും കിളിർക്കുക എന്നൊരു പരിപാടിയില്ല. അതുകൊണ്ട് സ്ട്രോക്ക് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലൈസേഷൻ. സിഗരറ്റിൻ്റെ കാര്യം പറയാതെ പറ്റത്തില്ല. പരസ്യത്തിലൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നൊക്കെ നമ്മൾ കാണുമെങ്കിലും, ഇതിൽ കൂടെ അകത്ത് കയറുന്ന നിക്കോട്ടിൻ ഇത് രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോകത്തില്ല. ഇങ്ങനെ ഒരു അടച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്കിലേക്ക് നമ്മൾ പോകും, ഹൃദയാഘാതത്തിലേക്ക് പോകും. പുകവലിയും പുകയ ഉൽപ്പന്നങ്ങളും എന്ന് പറയുന്നത് അത്ര നിസ്സാരക്കാരല്ല എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഇനി ഡയബറ്റീസിലെ പാദം, ഇത് വലുതായിട്ട് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. നിങ്ങളുടെ പാദം എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖം പോലെ തന്നെ ആയിരിക്കണം. കാരണം നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തൊക്കെ വികാരവിക്ഷോഭങ്ങളുണ്ടോ അതേപോലെ നിങ്ങളുടെ പാദങ്ങൾ നോക്കിയാൽ ഈ അസുഖം എത്രയുണ്ടെന്ന് അറിയാൻ പറ്റും. കാലിൻ്റെ ആകൃതി മാറുന്നു, കാലുകളിലെ എല്ലുകളുടെ ആകൃതി മാറുന്നു, കാലുകൾക്ക് തരിപ്പ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ പടത്തിൽ നോക്കിയാൽ എല്ലുകളൊക്കെ ഇങ്ങനെ മേൽപോട്ട് പൊങ്ങി അല്ലെങ്കിൽ ഒരു വശത്തേക്ക് വളഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ശരിക്കുള്ള നിങ്ങളുടെ കാലിൻ്റെ പാദത്തിന് ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, നോർമലായിട്ട് ഒരാളുടെ പാദത്തിൻ്റെ പടം എടുത്തു കഴിഞ്ഞാൽ, പക്ഷെ കാല് വളഞ്ഞ് അസ്ഥികൾക്ക് സ്ഥാനമാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അത്തരം ഒരാളുടെ പാദമുദ്ര ഇതുപോലെ ഇരിക്കും. കാലിനും സ്കാനുണ്ട്, അതിൻ്റെ പേരാണ് പോഡിയ സ്കാൻ, ഇതുപോലെ ഇരിക്കും. പക്ഷേ കാലിന് രൂപമാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഒരുപാട് മർദ്ദമേൽക്കും. ആ മർദ്ദമേൽക്കുന്ന സ്ഥലത്ത് ക്രമേണ ഒരു വ്രണം ഉണ്ടാവും, ട്രോഫിക് അൾസർ എന്ന് പറയും. ഈ വ്രണം വന്നു കഴിഞ്ഞാൽ വിരൽ മുറിച്ച് കളയുക, കാല് മുറിച്ച് കളയുക തുടങ്ങിയ സംഗതികളിലേക്ക് അത് പോകും. കാലിൽ പഴുപ്പടിക്കാം, അല്ലെങ്കിൽ കാലിലെ രക്തക്കുഴലുകൾക്കകത്ത് രക്തം കട്ട പിടിക്കാം, ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഈ കാലിൽ നോക്കൂ, വിരലുകൾ കറുത്തിരിക്കുന്നു, കാരണം അങ്ങോട്ടേക്കുള്ള രക്തയോട്ടം പോയിട്ട് ഗാൻഗ്രീൻ, ആ ഒരു അവസ്ഥ, കാലുകൾ അല്ലെങ്കിൽ നിർജ്ജീവമായി ചീയാൻ തുടങ്ങുന്ന അവസ്ഥ. അപ്പോൾ പ്രമേഹ രോഗികൾ ആരും തന്നെ ഇങ്ങനെ കാല് രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴുകി വിരലുകളുടെ ഇടഭാഗമെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് വെക്കുന്നൊരു ശീലമില്ല. കാലിൽ ഇതുപോലെ അണുബാധയൊക്കെ അടിച്ച് തൊലിയൊക്കെ പോയി കഴിയുമ്പോഴാണ് പലരും ആശുപത്രിയിൽ വരുന്നത്. കാലിലൊരു അല്പം മോയിസ്ചറൈസറൊക്കെ പുരട്ടി അതിനെ ഒരു അല്പം മയമുള്ളതാക്കി വെക്കുക, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ആൾക്കാർ ചെയ്യാറില്ല. നഖം വെട്ടുമ്പോൾ പോലും കയറ്റി വെട്ടിക്കളയും. ഐഡിയലി എന്ന് പറഞ്ഞാൽ അല്പം ഒരു പൊടിയോളം നഖം നിലനിർത്തിയിട്ട് വെട്ടാം. ബാക്കി ആദ്യം കാണിച്ചിരിക്കുന്ന മൂന്ന് രീതികളും തെറ്റാണ്. ആ രീതിയിൽ നഖം വെട്ടുന്നത് അപകടകരമാണ്, അല്ലെങ്കിൽ നഖം അകത്തേക്ക് വളരും, ഇൻഗ്രോയിങ് നെയിൽ എന്ന് പറയും. ഇതൊക്കെ ഒഴിവാക്കുക. കാലിൽ തൊട്ട് നോക്കുമ്പോഴത്തേക്കും കാലിലെ സ്പർശനങ്ങൾ അറിയുന്നുണ്ടോ എന്ന കാര്യം കൂടി അതിനകത്ത് നമ്മൾ കാണണം. അപ്പോൾ ഇങ്ങനെ വളഞ്ഞ കാലുകളുള്ള ട്രോഫിക് അൾസർ ഉണ്ടാകുന്ന രോഗികൾക്ക് ധരിക്കാൻ കൊടുക്കുന്ന ചെരുപ്പിൻ്റെ പേരാണ് MCR, മൈക്രോ സെല്ലുലാർ കുഷനൈസ്ഡ് റബ്ബർ ചപ്പൽസ്. കമ്പനിയുടെ പേരല്ല ഞാനീ പറഞ്ഞത്, മൈക്രോ സെല്ലുലാർ, പ്രത്യേകതരം റബ്ബറാണ്. അതിനകത്ത് വായു അടിച്ച് കയറ്റിയതിന് ശേഷം ആണ് ഇത്തരം ചെരുപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതാണ് അവർ ധരിക്കേണ്ടത്. ഈ പ്രമേഹം വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗികൾക്ക് അവരുടെ മാനസികപരമായ ആരോഗ്യം ഇതിനകത്ത് വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അവരുടെ സ്വഭാവത്തിലൊക്കെ ചില മാറ്റങ്ങൾ വരും, വല്ലാത്തൊരു ശുണ്ഠിയോ അല്ലെങ്കിൽ സ്വഭാവത്തിൽ നമ്മൾ ഇതേവരെ കാണാത്ത ചില പ്രശ്നങ്ങൾ, മറവി, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് വരാറുണ്ട്. ആവശ്യത്തിന് ഉറക്കം എന്നുള്ളത് ഇതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഉറക്കക്കുറവ് എന്ന് പറയുന്നതും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ടെൻഷൻ എന്ന് നമ്മൾ പറയുന്ന അതേ സംഗതി തന്നെ, ഈ അമിതമായ ഉത്കണ്ഠ, മനോവിഷമമൊക്കെ ഉണ്ടാകുമ്പോൾ ശരീരത്തിലെ കോർട്ടിസോൾ ഉൾപ്പെടെയുള്ള ഹോർമോണുകളുടെ ഉൽപ്പാദനം കൂടുകയും ഇത് പ്രമേഹം കൂട്ടുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു ആൾക്കൊരു അസുഖം വരുമ്പോൾ, ഈ അസുഖം വരുന്നത് എന്തോ ഒരു മോശവും കാര്യവും, അസുഖം വരാതിരിക്കുന്നത് ആരുടെയും മിടുക്കും, അങ്ങനെയുള്ള ഒരു ചിന്ത നമുക്ക് പാടില്ല. ഒരാൾക്ക് ഏതൊരു രോഗം, അത് പ്രമേഹ രോഗം തന്നെ ആകണമെന്നില്ല, എന്ത് ഒരു അസുഖം വന്നാലും കുടുംബ പിന്തുണ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുപോലെ ചികിത്സ,
അതിലെ പ്രായവും ചികിത്സയെന്ന് പറഞ്ഞാൽ സീനിയർ സിറ്റിസൺസ് 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ആശുപത്രികളിലെ എഴുതി വെച്ചിട്ടുണ്ട് അവർ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം പ്രായമേറും തോറും അവശതകളും അതുപോലെയുള്ള മറ്റ് ബുദ്ധിമുട്ടുകളും കൂടിക്കൂടി വരും അപ്പോൾ അതുകൊണ്ട് ഓരോ പ്രായത്തിൽ വരുന്ന ആൾക്കാർക്ക് അതനുസരിച്ചുള്ളൊരു പരിഗണന അവിടെ കൊടുക്കണം അപ്പോൾ ഈ പ്രമേഹത്തെപ്പറ്റി ഇത്രയും പറഞ്ഞതിന് ശേഷം ഇനി നമുക്ക് പോകുന്നത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിക്കുന്ന ഒരുപാട് ഹോക്സുകൾ അല്ലെങ്കിൽ ഒരുപാട് വ്യാജ അവകാശവാദങ്ങൾ അപ്പം അതിലെ കൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കാതെ ഇത് ശരിയാവുകയില്ല അതിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് ലഡു ചികിത്സ പ്രമേഹ രോഗികൾ ലഡു കഴിക്കൂ അപ്പോൾ ശരീരത്തിലേക്ക് കൂടുതൽ ഗ്ലൂക്കോസ് ആണ് പഞ്ചസാരയാണ് ചെല്ലുന്നത് അത് കണ്ടിട്ട് ശരീരം കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും അങ്ങനെ രോഗം മാറും ആധുനിക വൈദ്യം പഠിച്ച ബിരുദമെടുത്ത ഒരാളാണ് ഇതിൻ്റെ പിറകിലെന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസിനെ പോലും സംഭരിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റാൻ ശരീരത്തിന് കഴിയുന്നില്ല അപ്പോഴാണ് ഒരു പ്ലേറ്റ് ലഡുവും കൂടെ എടുക്കട്ടെ ഇത്തരം വിഡ്ഢിത്തരങ്ങൾ കേൾക്കാനും ആൾക്കാരുണ്ടെന്നുള്ളതാണ് വാസ്തവം പൈസ വെച്ച് രജിസ്ട്രേഷനൊക്കെ നടത്തിയിട്ടാണ് കേരളമെമ്പാടും പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുന്നത് അങ്ങനെ കുറേ ആൾക്കാർ ലഡു കഴിച്ച് കുറച്ചുകൂടെ രോഗികളായി എന്നതിനപ്പുറം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് പ്രചരിപ്പിച്ചയാൾക്ക് കുറച്ച് സാമ്പത്തിക ലാഭമുണ്ടായി അതുപോലെ കുറച്ച് പുസ്തകങ്ങൾ കുറച്ച് അവകാശവാദങ്ങൾ നമ്മൾ കാണാറുണ്ട് പ്രമേഹം പ്രഷർ കൊളസ്ട്രോൾ ഇതിൽ നിന്നും മുക്തി നേടി ആര് മുക്തി നേടി ഇങ്ങനെയുള്ളൊരു അസുഖങ്ങൾ ഒറ്റയടിക്ക് മാറ്റാൻ സാധിക്കുമോ ഇല്ല കാരണം പ്രമേഹം നമ്മൾ കണ്ടു രക്താതി സമ്മർദ്ദം എന്ന് പറയുന്നത് ശരീരത്തിൽ രക്തസമ്മർദ്ദം നിയന്ത്രിതമായ നിലയിൽ നിർത്താൻ 8 വ്യത്യസ്തമായ സംവിധാനങ്ങളുണ്ട് ഷോർട്ട് ആക്ടിങ് ആൻഡ് ലോങ് ആക്ടിങ് എന്ന് പറയും കുറച്ച് സമയം കൊണ്ട് പ്രവർത്തിക്കുന്നതും ഏറെ നാൾ കൊണ്ട് പ്രവർത്തിക്കുന്നതും ഇത്തരം സിസ്റ്റം അല്ലെങ്കിൽ ഇത്തരം വ്യവസ്ഥകളൊക്കെ തകരാറിലാകുമ്പോഴത്തേക്കാണ് ഒരാൾക്ക് രക്താതി സമ്മർദ്ദം വരുന്നത് അത് മരുന്ന് കൊടുത്ത് വീണ്ടും നമ്മളതിനെ നിയതമായ ലെവലിലേക്ക് കൊണ്ടുവരുന്നു അതുപോലെ കൊളസ്ട്രോൾ അമിതമായിട്ടുള്ള കൊഴുപ്പുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ അവിടെ എന്തെന്ന് പറഞ്ഞാലും ഒരു സ്റ്റാറ്റിൻ ഗുളിക കൊടുത്തിരിക്കും കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഇതിന് പകരമാണ് പത്രത്തിൽ പറയും പാലക്കാട്ടുള്ള ഇങ്ങനെയുള്ള ഒരാൾ ആ ആളുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നേരിട്ട് മരുന്ന് മേടിക്കുക മരുന്ന് നിലത്ത് വീഴരുത് പുള്ളി പറയുന്ന രീതിയിലൊക്കെ സേവിക്കണം സൂര്യോദയത്തിന് മുമ്പ് സൂര്യാസ്തമയത്തിന് ശേഷം ആര് ചിന്തിക്കാറില്ലെന്നുള്ളതാണ് വാസ്തവം സൂര്യോദയം കഴിഞ്ഞു കഴിച്ചാൽ എന്താ കുഴപ്പം ഈ പറയുന്നതിലെ കണ്ടൻറ് എന്താണ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ് അതൊന്നും ആർക്കും അറിയണ്ട താളിയോല പാരമ്പര്യം മതപ്രോക്തത സയൻസിനെ തെറിവറയിൽ ഇമാതിരി കുറേ ഘടകങ്ങൾ സമാസമം ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള പുസ്തകങ്ങളും ഇതുപോലെയുള്ള പ്രോഡക്ട്സുകളും വളരെ വേഗത്തിൽ വിറ്റഴിയും ഞാൻ കോട്ടയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് വേണാടിൽ യാത്ര അതിലായിരുന്നു യാത്ര അപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് കയറിയ ഒരാൾ അയാൾ പറഞ്ഞു ഇത് സക്കരക്കൊല്ലിയാണ് അയാൾ തമിഴ് കലർന്ന മലയാള ഭാഷകളാണ് സംസാരിക്കുന്നത് അയാളുടെ കയ്യിലിരിക്കുന്ന ചെടിയുടെ പേര് സക്കരക്കൊല്ലി നിങ്ങൾ കുറച്ച് ആൾക്കാർ യാത്രക്കാരെടുത്ത് അയാൾ പഞ്ചസാര കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളിത് വായിലിടൂ വായിലിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മധുരം അറിയാൻ പറ്റുന്നുണ്ടല്ലോ ഉണ്ട് ഈ സക്കരക്കൊല്ലി വായിലിടൂ വായിലിട്ടു അയാൾ വീണ്ടും പഞ്ചസാര കൊടുത്തു ഇപ്പോഴോ ഇപ്പോൾ രുചി അറിയുന്നില്ല നിങ്ങളുടെ ഡയബറ്റീസ് പോയി അല്പം പോലും ഇല്ലാത്ത ഇല 20 രൂപ നിരക്കിൽ അയാളിങ്ങനെ വിറ്റുമാറുകയാണ് ആ കമ്പാർട്ട്മെൻറ്റിൽ ഞാനിങ്ങനെ കണക്കെടുക്കുകയായിരുന്നു പ്രബുദ്ധർ എത്രയുണ്ട് ഇതിനകത്ത് ഇതിലെന്താ സംഭവിക്കുന്നു ചോദിച്ചാൽ സക്കരക്കൊല്ലി എന്ന് പറയുന്ന ഈ ഇലയ്ക്കകത്തുള്ള ഒരു ക്ഷാര സംയുക്തം ആൽക്കലോയിഡ് കുറച്ച് നേരത്തേക്ക് നാക്കിനെ സ്വാദ് മുകളങ്ങളെ മരവിപ്പിക്കും ഈ സമയത്ത് നിങ്ങൾ പഞ്ചസാര എന്നല്ല എന്ത് സാധനം എടുത്ത് വായിലിട്ടാലും നിങ്ങൾ അതിൻ്റെ രുചി അറിയില്ല ഇത് മനസ്സിലാക്കാതെ ഇപ്പോൾ പഞ്ചസാര വായിലിട്ടപ്പോൾ രുചിയില്ല ഒന്നും അറിയുന്നില്ല മധുരം അറിയുന്നില്ല നിങ്ങളുടെ ഷുഗർ പോയി ഇത്രയേ ഉള്ളൂ മലയാളി എന്നിട്ടാണ് പറയുന്നത് പ്രബുദ്ധരാണത്രേ അതുപോലെ 60 ദിവസത്തിനുള്ളിലെ ഷുഗർ മാറ്റി ഇല്ല എങ്കിൽ 100% കാശ് തിരിച്ചു തരുമെന്ന് എന്നാൽ പിന്നെ ഇവർക്ക് നോബൽ സമ്മാനത്തിന് അപ്ലൈ ചെയ്തുകൂടി പിന്നെ ഒരു ഗുണമുണ്ട് ഇത്തരം കാര്യങ്ങൾ ഈ രാജ്യത്തിനകത്ത് മാത്രമേ ഉള്ളൂ ഇത് വിട്ട് വെളിയിലോട്ട് പോകത്തില്ല പോയി കഴിഞ്ഞാൽ അകത്ത് കിടക്കുമെന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്തും കാണിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് നേടിയത്
അവരുടെ വൃത്തിവെടുപ്പ്, സമയക്ലിപ്തത ഇതൊന്നും നമ്മൾ നേടിയില്ല. റാഗിങ്, ലാത്തി ചാർജ്, പിന്നെ ഇമാതിരിയുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെയാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. ഗൂഗിളിൽ പോലും ഇതുപോലെയുള്ള ഫേക്ക് ന്യൂസ് അവർ നിരോധിച്ചു. അതുവഴി പ്രമേഹം മാറ്റുമെന്നോ അല്ലെങ്കിൽ അമ്മാതിരിയുള്ള വ്യാജ അവകാശവാദങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഗൂഗിള് പോലും നിരോധിച്ചിട്ടുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഡിഫ്തീരിയ ബാധിച്ച ഒരു കുട്ടിയുടെ തൊണ്ടയ്ക്കകമാണ് നിങ്ങളെ കാണുന്നത്. DPT ട്രിപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊടുക്കുമ്പോൾ ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള് എന്ന് പറഞ്ഞാൽ വായിക്കകത്തൊരു പാടയുണ്ടാവും. ഈ പാട വലുതായി കഴിഞ്ഞാൽ പിന്നെ അവസാനം ശ്വാസം അകത്തേക്ക് കയറില്ല. ഇതിനെയൊക്കെ നമുക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെ നമ്മൾ ഓടിച്ചതാണ്. ഏതെങ്കിലും ഒരു രോഗാണോ അകത്ത് കയറിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ ആ രോഗാണു ശരീരത്തിനെ കീഴ്പ്പെടുത്തുന്നു. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം നീണ്ടു നിൽക്കുന്ന പ്രത്യാഘാതങ്ങൾ. പോളിയോ വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം നീണ്ടു നിൽക്കുന്ന കയ്യോ കാലോ തളർന്നു പോകൽ. ഡിഫ്തീരിയ ബാധിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിനുവേ ശ്വാസതടസ്സം വന്ന് കുട്ടി മരിച്ചു പോകുന്നു. ഇതൊക്കെ നമ്മൾ അകറ്റി നിർത്തിയിരുന്നതാണ്. കാലക്രമേണ വാക്സിൻ എന്ന് പറഞ്ഞാൽ ചലമാണ്, പഴുപ്പാണ് എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ചില ആൾക്കാർ പ്രത്യക്ഷപ്പെട്ടു. ഗോശ്രീ പാലം വരുന്നതിന് മുമ്പ് എറണാകുളത്ത് വൈപ്പിനിലേക്ക് പോകുന്ന ബോട്ട് യാത്ര, അത് ഇത്തിരി ദുഷ്കരമായിരുന്നു. ആ യാത്രക്കാരുടെ ഒരു സംഘടന ഉണ്ടാക്കി അതിനെ തലപ്പത്ത് വന്ന് പിരിവ് നടത്തി കാശുമായിട്ട് മുങ്ങിയ ഒരു വ്യക്തി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പൊങ്ങിയത് ഡോക്ടറായിട്ടാണ്, പ്രകൃതി ചികിത്സകൻ. ആരെ രണ്ടാഴ്ച കൊണ്ട് ഡോക്ടറാക്കി തരും. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പുള്ളി ആശുപത്രി സ്ഥാപിച്ചിട്ടുണ്ട്. താമര ഇലയിലൊക്കെ ഊണ് കൊടുത്തിട്ട് 140 രൂപ, 200 രൂപ ഒക്കെ വാങ്ങിക്കാറുണ്ട്. മലപ്പുറത്തൊക്കെ പുള്ളിക്ക് ഭയങ്കര ഡിമാൻഡാണ്, കാരണം വാക്സിനേഷനെതിരെ പ്രസംഗിക്കുന്ന ഒരാൾ. അപ്പോൾ ഈ മരണം സംഭവിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് അത് ടൂത്ത് പേസ്റ്റ് ഇട്ട് പല്ല് തേച്ചിട്ടാണ്, അതുകൊണ്ടാണ് ഇതുണ്ടല്ല, ഇതിന് അങ്ങനെ രോഗമാണോ എന്നുള്ള സംഗതിയൊന്നും ഇല്ല. ഇന്നും ഈ വിട്ടിയെ പൊക്കിക്കൊണ്ട് നടക്കാൻ ഒരുപാട് പേരുണ്ട്, ഒരുപാട് അണികളുണ്ട് എന്നുള്ളതാണ് ഖേദകരമായ മറ്റൊരു വസ്തുത. ഇംഗ്ലീഷ് മരുന്ന് നിർത്തി ഈ പൊടിമരുന്ന് തിന്ന് പ്രമേഹം മാറ്റുക. ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾ, അതിനെന്തായാലും ശരീരത്തിലൊരു ആക്ഷനുണ്ട്. ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ ഒരു റിയാക്ഷൻ ഉണ്ട്, അതിനൊരു ഡോസ്, ഒരു മാത്രയുണ്ട്. ഇതങ്ങനൊന്നുമില്ല. പിന്നെ പേര് ഇംഗ്ലീഷ് മരുന്ന്, ഇംഗ്ലീഷ് വൈദ്യുതി നമ്മൾ പറയാറില്ല, ഇംഗ്ലീഷ് തീവണ്ടി എന്ന് പറയാറില്ല, ഇംഗ്ലീഷ് പേനയെന്ന് പറയാറില്ല, അതിനൊന്നും ഇംഗ്ലീഷ്, ഇതെല്ലാം ഇംഗ്ലീഷുകാരുടെ സംഭാവനയാണ്. ഗുളിക മാത്രം, ഇംഗ്ലീഷ് മരുന്ന്. അങ്ങനെ ഈ പൊടിമരുന്ന് തിന്ന് ഈ ലോകത്തുനിന്ന് പോയ ഒരുപാട് പേരുണ്ട്. ആ പ്രക്രിയ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് വാസ്തവം. കുട്ടൂസും കുട്ടൂസിനും ഡാങ്ങിനി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, അവർക്ക് വലിയ വിദ്യാഭ്യാസം വിവരമൊന്നുമില്ല. പക്ഷേ ഇതുപോലെയുള്ള ആൾക്കാരാണ് പ്രബുദ്ധരെന്ന് നടിക്കുന്ന മലയാളിക്ക് ഉപദേശം കൊടുക്കുന്നത്. അത് വേറൊരു കാര്യം. പ്രമേഹ ചികിത്സയിലെ ഈ മൂന്ന് കാര്യങ്ങൾ, മരുന്ന്, വ്യായാമം, ഭക്ഷണ ക്രമീകരണം, ഇത് മൂന്നും നമ്മൾ മറക്കാൻ പാടുള്ളതല്ല. സമയബന്ധിതമായിട്ട് ചെയ്യേണ്ടത്, ശരീരത്തിൻ്റെ ഭാരം, രക്തസമ്മർദ്ദം, ഗ്ലൂക്കോമീറ്ററിലൊക്കെ രക്തം, അതിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് പരിശോധിക്കുക, പാദസംരക്ഷണം അത് ചെയ്യുക, 3 to 6 months കൂടുന്തോറും ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ അഥവാ HbA1c നോക്കുക, എല്ലാ വർഷവും വൃക്ക, മൂത്രം, കൊളസ്ട്രോൾ തുടങ്ങിയവ പരിശോധിക്കുക, ഒരു ECG ഒക്കെ എടുത്ത് നോക്കുക, കണ്ണും പാദവും ഒക്കെ പരിശോധിക്കുക. ഇതോടൊപ്പം വരാവുന്ന മറ്റസുഖങ്ങളും അല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥികളുടെ പ്രവർത്തന വൈകല്യങ്ങളുണ്ടോ എങ്കിൽ, അതായത് തൈറോയ്ഡ് പോലെയുള്ളവയ്ക്ക് വൈകല്യമുണ്ടോ എങ്കിൽ അതുമൊക്കെ പരിശോധിക്കുക. നമുക്കെപ്പോഴും വെറും വയറ്റിൽ 90 to 130 ഇടയ്ക്ക് നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ പിടിച്ചു നിർത്തുക. രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം 180 താഴെ അതിനെ കൊണ്ടുവരിക. HbA1c ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ 7 താഴെ നിർത്തുക. രക്തസമ്മർദ്ദം 140 to 90 അതിൽ താഴോട്ട് നിർത്തുക. ഭാരം നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല അനുസരിച്ച് കൃത്യമായിട്ട് നിർത്തുക. കൊളസ്ട്രോൾ ഉൾപ്പെടെയുള്ള സംഗതികളും മൂത്രത്തിലെ പ്രോട്ടീൻ്റെ അളവും ഒക്കെ നോർമൽ റേഞ്ചിനകത്ത് നിർത്തുക. ഈ 9 കാര്യങ്ങളാണ് പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടത്. ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എത്രയുണ്ട്, കൊളസ്ട്രോൾ എത്രയുണ്ട്, വൃക്ക അതായത് മൂത്രപരിശോധന ചെയ്യുക, രക്തപരിശോധന ചെയ്യുക, പാദസംരക്ഷണം, പുകവലി ഒഴിവാക്കുക, 1 to 2 times കണ്ണ് പരിശോധിക്കുക, ശരീരഭാരവും രക്തസമ്മർദ്ദവും കൃത്യമായ അളവിൽ നിൽക്കുക. നേരത്തെ പറഞ്ഞു, പ്രമേഹം എന്ന് പറയുന്ന രോഗമല്ല, രോഗസമുച്ചയമാണ്. ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും തകരാറിലാക്കുന്ന ഒന്നാണ്.
അപ്പം അതുകൊണ്ട് ആ അവയവങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ലക്ഷണങ്ങൾ മനസ്സിലാക്കുക, ആരോഗ്യം സമ്പത്ത് എന്നുള്ള കാര്യം അറിയുക. ഇവിടെ ഈ ചോദ്യം ഇതാണ്, കുഴപ്പക്കാരൻ എന്ന് പറയുന്നത് ആരാണ്? പ്രമേഹമാണോ അതോ ചികിത്സയാണോ? ചിലർ പറയും ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകും. അറിഞ്ഞിരിക്കുക, ഗുളിക കഴിച്ചില്ല എങ്കിലാണ് അമിതമായ ഗ്ലൂക്കോസ് വൃക്കയ്ക്ക് പണികൊടുത്ത് വൃക്കയിലെ അരിപ്പകളുടെ ഊട്ട അല്ലെങ്കിൽ അതിനെ വലുതാക്കി വൃക്കയെ തകരാറിലേക്ക് നയിക്കും. ഇനി ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മുടെ സുഹൃത്ത് ശ്രീ ഒരു പ്രവാസി മലയാളി, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് ഷുഗർ കണ്ടുപിടിച്ചതിന് ശേഷം ഒരു ഡോക്ടറെ അടുത്ത് നിന്നു, അദ്ദേഹം ഗുളിക കൊടുത്തു. ഒരു രണ്ടര ദിവസത്തോളം ഈ മനുഷ്യൻ തല പൊങ്ങുന്നില്ല, തളന്നു കിടപ്പാണ്. അതിനുശേഷം അദ്ദേഹത്തെ പൊക്കി മറ്റൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഗ്ലൂക്കോസ് നോർമൽ ലെവലിൽ നിന്ന് കുറച്ച് താഴെയായിരുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന് തളർന്നു കിടപ്പിന് കാരണം. അവിടെ കണ്ട ഡയബറ്റോളജിസ്റ്റിനോട് ഇത്ര നാളുകൾക്ക് മുമ്പ് ലക്ഷണങ്ങൾ തുടങ്ങി, ഈ ഗുളികയാണ് കഴിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഡയബറ്റോളജിസ്റ്റ് എന്ന് ബോർഡ് വെച്ചിരിക്കുന്ന ഡോക്ടർ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ 15 ഗുളികകൾ എഴുതി. ഇത് ആ രോഗിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. അദ്ദേഹം ഈ 15 ഗുളികയും കഴിച്ചില്ല, ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. വൈദ്യശാസ്ത്രം പഠിച്ച ആധുനിക വൈദ്യം പരിശീലിക്കുന്ന ഡോക്ടർമാരിലെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ജനപക്ഷത്ത് നിന്ന് ചിന്തിക്കുന്നത്. ബാക്കിയുള്ളവരുടെ സമീപനങ്ങൾ തന്നെയാണ് ആധുനിക വൈദ്യത്തെ ജനങ്ങളിൽ നിന്നും കുറച്ചെങ്കിലും അകറ്റിയത്. അത് പറയാതിരിക്കുക സാധ്യമല്ല. കത്തോലിക്കാ സഭ വളരെ ശക്തമായിട്ട് നിന്നിരുന്ന കാലഘട്ടത്തിൽ ശവപരിശോധന അവർ സമ്മതിച്ചിരുന്നില്ല. യൂറോപ്പ് 500 ഇരുണ്ട കാലഘട്ടത്തിലായിരുന്നു. അന്ന് സഭയെയും അവരുടെ ചാരന്മാരെയൊക്കെ മറികടന്നുകൊണ്ട് ശവക്കുഴികളിൽ നിന്ന് മൃതദേഹം മോഷ്ടിച്ച് അത് കീറിപ്പടിച്ച് അങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൻ്റെ അനാട്ടമി എന്ന് പറയുന്ന ഒരു ശാഖ രൂപപ്പെടുന്നത്. വെസേലിയസിനെ പോലെയുള്ള ആൾക്കാരാണ് ആദ്യമായിട്ട് ഇത് ചെയ്തത്. അന്ന് ആരെങ്കിലും കണ്ടുപിടിച്ചാൽ മരണമാണ് ശിക്ഷയെന്ന് പറയുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ നിരവധി ഭാഗങ്ങളിൽ ഒരുപാട് മനുഷ്യർ അവരുടെ തലച്ചോറ് എന്ന് പറയുന്നത് ഉരുക്കി ഒഴിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി ഇന്നും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു എന്താ പറയുക, എല്ലാ ശാസ്ത്രശാഖകളുടെയും ഒരു സമഞ്ജസ സമ്മേളനമാണ് ആധുനിക വൈദ്യം. അത് പഠിക്കുമ്പോൾ നമ്മളെന്തോ ആയി എന്നൊരു വിചാരമുണ്ടെങ്കിൽ അത് കളയുക. കാരണം ഈ പഠിച്ച അറിവുകളൊന്നും തന്നെ നമ്മൾ കണ്ടുപിടിച്ചതല്ല, നമ്മുടെ അപ്പനോ അപ്പൂപ്പനോ ഒന്നും കണ്ടുപിടിച്ചതല്ല. ഒരുപാട് പേര് പഠിച്ചു, ഇന്നും ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്, നാളെയും ഒരുപാട് പേര് പഠിക്കും. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഇങ്ങോട്ട് മാറി പൊതുജനങ്ങളിൽ നിന്നുമൊക്കെ ഒരു 10 അകലമിട്ട് ഒരു കൃത്രിമ വ്യക്തിത്വമൊക്കെ ഉണ്ടാക്കി കാശിനോടുള്ള ആക്രാന്തം അത് കുറച്ച് കൂടുതലുമാണ്. ഇതൊക്കെ കൊണ്ടാണ് സാധാരണ ജനങ്ങൾ കുറച്ച് പേരെങ്കിലും ആധുനിക വൈദ്യത്തിൽ നിന്നും അകന്ന് സമാന്തര ചികിത്സകളെന്ന് പറയുന്ന ചതിക്കുഴികളിൽ പോയി വീഴുന്ന ഒരു വാസ്തവമാണ്. അതിൽ ഈ ഡോക്ടർമാരുടെ സമീപനം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഇങ്ങനെയല്ല ചികിത്സ എന്ന് പറയുന്നത്. ഈ ചികിത്സ, പ്രമേഹത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ക്യുവർ എന്നതിനേക്കാളേറെ അത് കെയറാണ്, രോഗിയുടെ സംരക്ഷണം. ഈ സംരക്ഷണം വേണമെങ്കിൽ അതിനൊരു ഹോളിസ്റ്റിക് അപ്രോച്ച്. ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ രോഗിയുടെ മാനസികവും ശാരീരികവും ഒപ്പം സ്പിരിച്വൽ എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, മൂല്യങ്ങളിലുള്ള വിശ്വാസം. അതാണ് ഇവിടെ സ്പിരിച്വൽ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് മൂന്നും കൂടി ചേർന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്. അപ്പോൾ പ്രമേഹ ചികിത്സ എന്ന് പറഞ്ഞാൽ കേവലം ഷുഗർ കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു രോഗിക്ക് മാനസികപരമായ പിന്തുണ, ശാരീരികപരമായ അവശതകൾ മാറ്റിയ ശരീരത്തിൻ്റെ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക, അതോടൊപ്പം ആ വ്യക്തിക്ക് ചില മൂല്യങ്ങളുണ്ടെങ്കിൽ അതിനെ മാനിച്ചുകൊണ്ട് രോഗി കൊടുക്കുന്ന ഒരു കെയർ, അതാണ് പ്രമേഹ ചികിത്സ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കൊടുക്കുന്ന ചികിത്സ അത് ശരിക്കും എഫിഷ്യൻ്റ് ആണോ, നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ, എത്രത്തോളം ചിലവ് കുറയ്ക്കാം തുടങ്ങിയ കാര്യങ്ങൾ അവിടെ വേണം. മാത്രമല്ല ഇതൊരു വ്യക്തി മാത്രം ചെയ്യേണ്ട പരിപാടിയല്ല. പ്രമേഹ ചികിത്സ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ടീം വർക്കാണ്. അവിടെ നമ്മൾ
ഒരു തയ്യൽക്കാരൻ നമുക്കൊരു ഷർട്ട് തയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അളവുകൾക്കനുസരിച്ച് ആ തുണി വെട്ടി പാകപ്പെടുത്തുന്നത് പോലെ ഇവിടെയും ടൈലറിംഗ് എന്നാണ് പറയുക. ഈ ചികിത്സ എന്ന് പറയുന്നത് ഓരോ രോഗിക്കും അനുസൃതമായ രീതിയിൽ നമ്മൾ പാകപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഒരാൾ ഒരു രോഗി വരുമ്പോൾ അദ്ദേഹത്തിന് മെറ്റ്ഫോർമിൻ എന്ന ഗുളികയാണ് കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ ഡോക്ടർ അത് കുറിക്കുന്നു. രോഗി അത് കഴിച്ചപ്പോൾ വയറ്റിലെ ശക്തമായ ആളൽ, വയറ് കത്തുന്ന ഒരു ഫീലിംഗ്. രോഗി വന്നിട്ട് പറയുകയാണ് എനിക്ക് ഈ ഗുളിക പറ്റത്തില്ല. അപ്പോൾ ഡോക്ടർക്ക് ചെയ്യാവുന്നത് ഞാനാണ് പഠിച്ചവൻ, നീ പഠിച്ചവനല്ല, ഇതങ്ങ് അനുസരിച്ചാൽ മതി, ഇങ്ങനെയല്ല പറയേണ്ടത്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇതാണ്. അപ്പോൾ പറഞ്ഞെടുക്കുക, നിങ്ങൾക്ക് വേണ്ടത് ശരിക്കും ഈ ഗുളിക തന്നെയാണ്, അതുകൊണ്ടാണ് ഇത് തന്നത്, ഇത് കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ രോഗി പറയുന്നു ഇല്ല എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇതേ ആക്ഷനുള്ള മറ്റൊരു സാധനം കുറിച്ച് കൊടുക്കുക. ഇങ്ങനെയൊന്നും നമ്മുടെ ആശുപത്രികളിൽ നടക്കാറില്ല, ചെയ്യുന്നവരുണ്ട്, ശതമാനം വളരെ കുറവാണ്. ഇതുകൊണ്ടൊക്കെയാണ് ഈ ആൾക്കാർ ഇതുപോലെയുള്ള വ്യാജ കപട ആൾക്കാരുടെ അടുത്തേക്ക് ചെന്ന് വീഴുന്നത്. ഓരോ രോഗിയുടെയും ആവശ്യകത അനുസരിച്ച് ചികിത്സ നിശ്ചയിക്കുക എന്നുള്ളത് ഇതിനകത്ത് പരമപ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മെഡിക്കേഷൻ ന്യൂട്രീഷൻ തെറാപ്പി, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ത്രികോണം, മരുന്ന്, ഭക്ഷണ ക്രമീകരണം, വ്യായാമം, അതുപോലെ തന്നെ ഇതിനകത്ത് പുകവലി ഉൾപ്പെടെയുള്ള ദുശീലങ്ങളുണ്ടെങ്കിൽ അത് മാറ്റുക, ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, പാദസംരക്ഷണത്തെപ്പറ്റി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇത് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ലെവലിൽ നമുക്ക് ചികിത്സിക്കാം, ഒരു ഫാമിലി ഡോക്ടർ വേണ്ടി വരും. വലിയ വലിയ കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ മാത്രമേ ഏറ്റവും മേൽപോട്ടുള്ള സ്ഥലങ്ങളിലേക്ക് രോഗിയെ റെഫർ ചെയ്യാൻ പാടുള്ളൂ. അതല്ല എങ്കിൽ ഒരു ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഫാമിലി ഫിസിഷ്യൻ തന്നെയാണ് ഒരു രോഗിക്ക് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത്. അശാസ്ത്രീയമായ വ്യാജ ചികിത്സകൾക്കെതിരെ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ വെല്ലുവിളികൾ, സാമൂഹിക പിന്തുണയെന്ന് പറയാൻ നമുക്ക് രോഗികളുടെ ആവശ്യമാണ്. ഇതേ രോഗത്താൽ വലയുന്ന രോഗികളുടെ കൂട്ടായ്മകൾ, അത്തരം കൂട്ടായ്മകളിൽ അവരവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കൽ, അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സാമൂഹിക പിന്തുണ, രോഗികളുടെയും രോഗമില്ലാത്തവരുടെയും പിന്തുണ ഇതിനകത്ത് ആവശ്യമാണ്. വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഇതുപോലൊരു പ്രസൻറ്റേഷൻ കണ്ടതിന് ശേഷം നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സന്ദേശമാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. സന്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗിക്ക് കൗൺസിലിംഗ്, നേരാവിധത്തിലുള്ള ബോധവൽക്കരണം, ഈ രോഗത്തെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചും കൊടുക്കേണ്ടിയിരിക്കുന്നു. 9 കാര്യങ്ങൾ അവർ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എത്രയുണ്ട്, അവരുടെ കൊഴുപ്പ് ലിപ്പിഡ് പ്രൊഫൈൽ എങ്ങനെയുണ്ട്, മൈക്രോ ആൽബുമിനൂറിയ രക്തത്തിൽ പ്രോട്ടീൻ്റെ വളരെ സൂക്ഷ്മമായ അംശങ്ങളുണ്ടെങ്കിൽ അത്, ക്രിയാറ്റിനിൻ എത്രയുണ്ട്, അവരുടെ പാദങ്ങൾ എങ്ങനെയുണ്ട്, അവർക്ക് പുകവലി ഉണ്ടോ ഇല്ലയോ, കണ്ണുകളുടെ സംരക്ഷണം, അവരുടെ ഭാരം, രക്തസമ്മർദ്ദം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡയബറ്റീസ് എന്ന് പറയുന്നൊരു ടീം വർക്കാണ്. ഇതിനകത്തൊരു ഡോക്ടർ വേണം, ലാബ് ടെക്നീഷ്യൻ വേണം, ഇതുപോലുള്ള അസുഖങ്ങളെപ്പറ്റി പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ഡയബറ്റീസ് എഡ്യൂക്കേറ്ററുടെ ആവശ്യമുണ്ട്. കണ്ണ് ഡോക്ടറുടെ സഹായം വേണ്ടി വരും. ഡയറ്റീഷ്യൻ, ഡയറ്റീഷ്യൻ്റെ കാര്യം പറഞ്ഞാൽ ഒരാളുടെ ശരീരത്തിൻ്റെ ഭാരവും ഉയരവും അനുസരിച്ച് ആ ആൾ ചെയ്യുന്ന ജോലി അനുസരിച്ച് എത്ര കാലറി ഊർജം വേണം എന്നുള്ളത് ഡയറ്റീഷ്യൻ കണക്ക് കൂട്ടും. ഇതടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമം അത് അവർ പറഞ്ഞു തരും. ഓരോ ദിവസവും എന്തൊക്കെ കഴിക്കാം, ഇത് നമ്മൾ അടുക്കളയിൽ ഒട്ടിച്ചു വയ്ക്കുന്നു, ഇതനുസരിച്ചിട്ടുള്ളൊരു ഭക്ഷണക്രമം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ അവിടെ ഒരു ഡയറ്റീഷ്യൻ വളരെ അത്യന്താപേക്ഷിതമാണ്. ഫിസിയോതെറാപ്പിസ്റ്റ്, ഏതെങ്കിലും മാംസപേശികൾക്കോ അല്ലെങ്കിൽ സന്ധികൾക്കോ ഒക്കെ ചലനശേഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വേണ്ടി വരും. പാദസംരക്ഷണത്തിന് ഒരാൾ വേണ്ടി വരും. അന്തസ്രാവി ഗ്രന്ഥികളെപ്പറ്റി ഉള്ള പഠനം, അതാണ് എൻഡോക്രിനോളജി. അപ്പോൾ ഒരു അത്യാവശ്യമുണ്ടെങ്കിൽ ഒരു എൻഡോക്രിനോളജി കൂടെ വേണ്ടി വരും. ഈ കാണിച്ച ആൾക്കാരെല്ലാവരും കൂടെ ചേരുന്ന ഒരു ടീം വർക്കാണ് പ്രമേഹ രോഗ ചികിത്സ. അല്ലാതെ ഒരു ഡോക്ടർ ഗ്ലൂക്കോസ് ലെവൽ കണ്ടിട്ട് മരുന്ന് കുറിക്കുന്നതല്ല പ്രമേഹ ചികിത്സ എന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. ഒപ്പം ഫാമിലി ഫിസിഷ്യൻ ഇസ് ദ ബെസ്റ്റ് പേഴ്സൺ ഫോർ കോംപ്രിഹെൻസീവ് ഡയബറ്റിക് കെയർ. സമഗ്രമായിട്ടുള്ള പ്രമേഹ ചികിത്സയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത് നമ്മെ അറിയാവുന്ന ഒരു ഡോക്ടർ, അതാണ് ഫാമിലി ഫിസിഷ്യൻ. ഇതിൻ്റെ ഒരു അടുത്തൊരു ഭാഗമെന്ന് പറയുന്നത് സദസ്സിലിരിക്കുന്നവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ. ഞാൻ ഈ പ്രസൻറ്റേഷനിൽ കുറച്ച് കാര്യങ്ങൾ മനഃപൂർവ്വം വിട്ട് കളഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, എല്ലാം ഇങ്ങനെ വായിൽ നമ്മൾ കരണ്ടി വെച്ച് കോരി തന്നാൽ ശരിയാവില്ല. ഇതിൽ വിട്ടതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്നും ചില സംശയങ്ങൾ വരാനുണ്ട്.
ആ സംശയങ്ങൾ വരുമ്പോൾ മാത്രമേ ഇത് പൂർണ്ണമാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇൻട്രാക്റ്റീവ് സെഷനാണ്. ചില ചോദ്യങ്ങൾ സദസ്സിൽ നിന്ന് വന്നേ മതിയാകൂ. സോ അതാണ് അടുത്ത ഘട്ടം, ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ആദ്യം കണ്ട ചിത്രം എന്ന് പറയുന്നത് അമ്മയുടെ ഒക്കത്തിരുന്ന ശുഷ്കിച്ച് മെലിഞ്ഞുണങ്ങിയ ആ കുട്ടി, ആ കുട്ടിയാണ് ലോകത്ത് ആദ്യമായിട്ട് ഇൻസുലിൻ ചികിത്സയ്ക്ക് വിധേയമായത്. ടൈപ്പ് 1 ഡയബറ്റിസ്, ജനിക്കുമ്പോൾ തന്നെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥ, ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷമുള്ള ആ കുട്ടിയുടെ ചിത്രമാണ് നിങ്ങൾ അടുത്തതായിട്ട് കണ്ടത്. ഈ പടം എങ്ങും കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ആ പടം ആദ്യമായിട്ട്, ആദ്യത്തെ ഇൻസുലിൻ ചികിത്സയ്ക്ക് വിധേയനായ രോഗിയുടെ പടമായിരുന്നു അത്. ഡോക്ടർ, നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുമ്പോൾ, അതായത് നമ്മൾ ആവശ്യത്തിനല്ല കുറച്ച് അനാവശ്യമായിട്ട് അധികം കുടിച്ചെന്ന് വിചാരിച്ചു, എന്നിട്ട് ഒരുപാട് അധികം പ്രാവശ്യം മൂത്രം ഒഴിക്കുന്നു, അത് അങ്ങനെ ഒരു പ്രക്രിയ നമ്മുടെ കിഡ്നിക്ക് ഓവർലോഡിങ് ആവും? തീർച്ചയായും ഫ്ലൂ, നമുക്ക് മരിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം കുടിച്ച് മരിക്കാം. ശരീരത്തിലേക്ക് അകത്തേക്ക് പോകുന്ന പാനീയങ്ങളുടെ അളവ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ 3.5 ലിറ്ററാണ്. പാനീയം എന്ന് പറയുമ്പോൾ ചായ കാപ്പി വെള്ളം എല്ലാം അടി ചേർത്ത്. ഒരുപാട് ജലാംശം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ രക്തം നീർക്കുക അഥവാ ഹീമോ ഡൈല്യൂഷൻ എന്ന് പറയും, ഇത് മരണത്തിലേക്ക് നയിക്കും. ഒരുപാട് വെള്ളം കുടിച്ചാലും മരിക്കാം, വെള്ളത്തിൽ മുങ്ങിത്തന്നെ മരിക്കണം നിർബന്ധമില്ല, വെള്ളം കുടിച്ച് നമുക്ക് മരിക്കാം. നമ്മൾ ഇൻസുലിൻ കൊടുക്കുന്നത് സാധാരണഗതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഗുളികയുടെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ട്, പക്ഷേ ആ ഇൻസുലിനെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും വലിയ വില്ലൻ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് വയറ്റിന് ചുറ്റും അടിയുന്ന കൊഴുപ്പാണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് മാറ്റിക്കൊടുക്കുക എന്നുള്ളതാണ് ചിലതരം ഗുളികളുടെ ആക്ഷൻ. മറ്റു ചില ഗുളികളാവട്ടെ പാൻക്രിയാസിലെ കോശങ്ങളെ കുറച്ചുകൂടി ഉദ്ദീപിപ്പിച്ച് കുറച്ചുകൂടി ഇൻസുലിൻ ഉണ്ടാക്കിത്തരുന്നു. പക്ഷെ കാലക്രമേണ ആകെ 2% കോശങ്ങൾ മാത്രമേ, ബീറ്റ സെൽസ് എന്ന് നമ്മൾ പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് നമ്മൾ പഠിക്കുന്ന ആകെ 2% വരുന്ന കോശങ്ങൾ, അത് പൂർണ്ണമായിട്ട് നശിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു രോഗിക്ക് പിന്നെ അവിടെ ഗുളിക കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദനം ഉണ്ടെങ്കിലല്ലേ അതിൻ്റെ പ്രവർത്തന വൈകല്യം മാറ്റാൻ ഗുളിക കൊടുക്കേണ്ട കാര്യം വരുന്നുള്ളൂ. പക്ഷേ അങ്ങനെ മൊത്തത്തിലുള്ള ഗ്രന്ഥികൾ നശിച്ചു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കോശങ്ങൾ മൊത്തം നശിച്ചു പോയി കഴിഞ്ഞാൽ, അത്തരം രോഗികൾക്ക് ഇൻസുലിൻ എടുക്കുകയും നിവൃത്തിയുള്ളൂ. ചില കണ്ടീഷൻസിൽ ആശുപത്രിയിൽ വരുമ്പോൾ, ഇപ്പോൾ കാലിൽ പഴുപ്പ് അല്ലെങ്കിൽ നല്ല ന്യൂമോണിയ, നമ്മൾ നോക്കുമ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഒരു 400 കണ്ടു കഴിഞ്ഞാൽ, അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻസുലിൻ കൊടുത്തതിനെ നേരെയാക്കിയതിന് ശേഷം അണുബാധയൊക്കെ തീർന്നതിന് ശേഷം വീണ്ടും അവർക്ക് ഗുളിക കൊടുക്കാറുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും കോശങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്, ഇൻസുലിൻ ഉൽപ്പാദന ശരീരത്തിൽ 0 എങ്കിൽ പിന്നീട് അവർക്ക് ലൈഫ് ലോങ് ഇൻസുലിൻ ഇല്ലാതെ വേറൊരു മാർഗമില്ല. അത് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ഗ്ലൂക്കോസ് മെറ്റബോളിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരെയാകുന്നത് കൊണ്ട് അവർക്ക് ഭൂമിയിൽ നല്ലൊരു പ്രൊഡക്റ്റീവ് ലൈഫിലേക്ക് പോകുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പം അത് നിർത്തുകയോ അല്ലെങ്കിൽ സ്വയം ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ഇനി ഇൻസുലിൻ എത്ര തരത്തിലുണ്ട്? ഇൻസുലിൻ പല രീതിയിലുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഈ ഷോർട്ട് ആക്ടിങ് ലോങ് ആക്ടിങ് ഇൻസുലിനുകളുണ്ട്. ഇത് ചേർത്തിട്ട് മിക്സ്ഡ് ഇൻസുലിൻ എന്ന് പറയും, അതുമുണ്ട്. കാരണം അത് വ്യത്യസ്ത രീതിയിലുള്ള ഇൻസുലിനുകൾ ചേർത്ത് നമ്മൾ കൊടുക്കാറുണ്ട്. പ്ലെയിൻ ആയിട്ടുള്ള ഇൻസുലിനും കൊടുക്കാറുണ്ട്. ഈ ക്ലൗഡി ആയിട്ടുള്ള ഇൻസുലിൻ, അതാണ് നമ്മൾ കുത്തുന്നതെങ്കിൽ, സാധാരണ കഞ്ഞിവെള്ളത്തിൻ്റെ നിറവുള്ള സംഗതി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൈകൾക്കിടയിൽ വെച്ച് ഉരുട്ടി നേരാം വിധത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ അത് ഉപയോഗിക്കൂ. അതിന് ഇങ്ങനെ കുലുക്കാൻ പാടുള്ളതല്ല. ചോദ്യത്തിലെ രണ്ടാമത്തെ ഭാഗം, ടൈപ്പ് 1 ഇൻസുലിൻ, ടൈപ്പ് 1 ആൾക്കാർക്ക് ഇൻസുലിൻ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുമോ? ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദനം 0. അങ്ങനെയുള്ള ഒരാൾക്ക് ഇൻസുലിൻ അല്ലാതെ അവിടെ ഗുളികയില്ല, അത് അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ, നമുക്ക് 6.5 ലക്ഷം കിട്ടത്തില്ല, വളരെ നേരത്തെ തന്നെ നമ്മൾ പോകും. ഇതാണ് അതിൽ സംഭവിക്കുന്നത്. ആരോഗ്യവാനായ ഒരാൾക്ക് ദിവസം എത്ര ഷുഗർ മാക്സിമം കൺസ്യൂം ചെയ്യാം എന്നാണ് മറ്റൊരു ചോദ്യം. ഇത് ആൾ ചെയ്യുന്ന ജോലിയെ ആശ്രയിച്ചിരിക്കും. ഹെവി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 5,500-6,000 kcal ഊർജം അയാൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ അതിൻ്റെ 60% അത്രത്തോളം ഗ്ലൂക്കോസ് അയാൾക്ക് കടത്തിവിടാം. അതിനപ്പുറം പോകാൻ സാധ്യമില്ല. അപ്പോൾ അവിടെ ഈ ആൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ആൾക്ക് ഒരു ദിവസം ആവശ്യമുള്ള മൊത്തം കിലോ കാലറി എത്രയാണോ അതിനെ ആശ്രയിച്ചിട്ടാണ് ഈ ഒരു അളവ് നമുക്ക് പറയാൻ സാധിക്കുക. ഫാറ്റി ലിവറും കൊളസ്ട്രോളും തമ്മിലുള്ള ബന്ധം ഒന്ന് വിശദീകരിക്കാമോ?
സാധാരണഗതിയിൽ കരളിലെ കോശങ്ങളിലെ കൊഴുപടിയുന്ന അവസ്ഥ അതിന് ഗ്രേഡ് 1, 2, 3, 4 എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഒരു മനുഷ്യൻ്റെ കരളിൽ കൊഴുപ്പടിയുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ളൊരു ഏർപ്പാടല്ല. എങ്കിലും ഗ്രേഡ് 1 വരുമ്പോൾ ചിലർ കുഴപ്പമില്ല, ചെറിയൊരു നിയന്ത്രണമൊക്കെ പോവും. പക്ഷെ നമ്മൾ ഈ പടത്തിൽ കണ്ടതുപോലുള്ളൊരു അവസ്ഥയിലേക്ക് അത് പോകും എന്നുള്ളത് കൊണ്ട് മനുഷ്യ ശരീരത്തിൽ മനുഷ്യൻ്റെ ശരീരത്തിലെ കരളിൽ കൊഴുപ്പടിയുന്നത് ഒട്ടും നല്ലൊരു കാര്യമല്ല. ഇതും കൊളസ്ട്രോളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ കൊളസ്ട്രോൾ ഒരുപാട് സംഗതികൾ ഉണ്ടാക്കാൻ, ശരീരത്തിലെ പല പല പിത്തരസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ കൊളസ്ട്രോൾ വേണം, സ്റ്റീറോയിഡ് ഹോർമോൺസ് ഉണ്ടാക്കാൻ കൊളസ്ട്രോൾ വേണം. പക്ഷേ അമിതമായി കഴിഞ്ഞാൽ ഇത് പലയിടത്തും നിക്ഷേപിക്കപ്പെടും. അത്തരം നിക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് കരളിലെ കോശങ്ങൾക്കിടയിലൊക്കെ കൊഴുപ്പ് നിക്ഷേപിക്കപ്പെട്ടാൽ കരളിൻ്റെ പ്രവർത്തനം അത്ര സുഗമമായിട്ട് നടക്കുകയില്ല. അതുകൊണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കുക, ഇതിൽ പറഞ്ഞതുപോലെ 2 ടീസ്പൂൺ എണ്ണ, അത് മാത്രമേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. ഫാമിലിയിൽ ആർക്കും ഡയബറ്റീസ് ഇല്ലാത്ത ഒരാൾക്ക് അധിക മാനസിക സമ്മർദ്ദം മൂലം ഡയബറ്റീസ് ഉണ്ടാകുമോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞാൽ, നമ്മൾ ഈ ഒരുപാട് ചിന്ത ഉത്കണ്ഠ ഉണ്ടെങ്കിൽ കോർട്ടിസോൺ ഉൾപ്പെടെയുള്ള ഹോർമോണുകളുടെ അളവ് അല്ലാതെ കൂടും. കാരണം ഈ സ്ട്രെസ്സിനെ മറികടക്കണമെങ്കിൽ ശരീരം ഉണ്ടാക്കുന്ന ഇത്തരം ഹോർമോണുകൾ, ഇൻസുലിൻ ഒഴികെയുള്ള എല്ലാ ഹോർമോണുകളുടെയും ജോലി ഷുഗർ കൂട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നേരത്തെ സ്ലൈഡിൽ കാണിച്ചത് നല്ലൊരു മാനസിക പിന്തുണ, ആവശ്യത്തിന് ഉറക്കം, ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ വേണ്ടതാണ്. അതില്ല, ചിന്തിച്ചു കൂട്ടുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള ഹോർമോൺസിൻ്റെ അളവ് കൂടിയിട്ട് അത് നമ്മളെ ഡയബറ്റീസിലേക്ക് നയിക്കും. അതാണ് ഈ അധിക മാനസിക സമ്മർദ്ദം നമുക്ക് വരുത്തി വയ്ക്കുന്നൊരു വിന. അതികഠിനമായ ജോലികൾ ചെയ്യുന്നവർക്കും ശരീരം മെലിഞ്ഞവർക്കും മറ്റും ഡയബറ്റീസ് കാണുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ കഠിനമായ ജോലിയിലല്ല കാര്യം, ചില വ്യക്തികളുടെ പാൻക്രിയാസ് ഗ്രന്ഥി എന്ന് പറയുന്നത് വളരെ ദുർബലമാണ്. അത്തരം ആൾക്കാർ കഠിനമായിട്ടുള്ള ജോലി ചെയ്തെന്ന് പറഞ്ഞാൽ പോലും ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദനം കുറവാണ്. അതുകൊണ്ടാണ് ചില വ്യക്തികൾ, നമ്മൾ വളരെ കഠിനമായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാർക്കും പ്രമേഹം വരുന്നത്, ഗുളിക കൊടുക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ കുറച്ചധികം ഇൻസുലിനും. ഹോമിയോ ആയുർവേദ ചികിത്സകൾ എത്രത്തോളം നമുക്ക് സ്വീകാര്യമാണ്? ഇത് മോഡേൺ മെഡിസിൻ എന്ന ഗണത്തിൽപ്പെടുത്താവുന്നതാണോ? മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് ഗണത്തിൽപ്പെടുത്താവുന്നതല്ല. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്കൂളിൽ സയൻസ് പഠിക്കുമ്പോൾ, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്തമാറ്റിക്സ് ഒക്കെ പഠിക്കുമ്പോൾ, ഇന്ത്യൻ ഫിസിക്സ് എന്നോ അമേരിക്കൻ കെമിസ്ട്രി എന്നോ ലങ്കൻ ബയോളജി എന്നോ ഒന്നും പഠിക്കാറില്ല. സയൻസ് ഈസ് യൂണിവേഴ്സൽ. സയൻസിൻ്റെ നിർവചനം എന്താണ്? ആര് എവിടെ വെച്ച് എങ്ങനെ പരീക്ഷിച്ചാലും ഒരേ ഫലം ഉളവാക്കുന്നത് എന്തോ അതാണ് സയൻസ്. 2 ഹൈഡ്രജനും ഒരു ഓക്സിജനോട് ചേർന്ന് കഴിഞ്ഞാൽ ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് ഉണ്ടാകും എന്ന് ടെക്സ്റ്റിൽ എഴുതി വെക്കുന്നത് വെറുതെ അല്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് പരീക്ഷിച്ച് നോക്കിയാലും അതേ റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഈ സയൻസ് ഉണ്ടായിട്ട് പ്രപഞ്ച ഉൽപ്പത്തി തൊട്ട സയൻസ് ഉണ്ട്, പക്ഷെ നമ്മളതിനെ ഈ പരുവത്തിലാക്കിയിട്ട് കഷ്ടിച്ചിരുന്നു 150-200 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പ് മനുഷ്യനുണ്ടായിരുന്നു. അപ്പം ഓരോരോ രാജ്യങ്ങളിൽ തനത് ജനവിഭാഗങ്ങൾ ചികിത്സ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിരുന്നു ഇന്നത്തെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ. പക്ഷെ അന്ന് അങ്ങനെയല്ല, അന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തേ മതിയാവുള്ളായിരുന്നു. അപ്പോൾ സയൻസ് വന്നതിന് ശേഷം ഇതിനെയൊക്കെ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതിൽ ഒരുപാട് ശാസ്ത്രീയതകളുണ്ട്. അതിൽ സയൻറ്റിഫിക്കായിട്ടുള്ള ഏതാനും ചില കാര്യങ്ങൾ സയൻസിൻ്റെ ഗണത്തിൽപ്പെടുത്തുകയും ഉണ്ടായി. അപ്പോഴാണ് നമ്മുടെ രാജ്യത്തൊക്കെ ദാ ഞങ്ങളുടേതും സയൻസാണ്. അങ്ങനെ ഒരു സയൻസ് ഉണ്ടോ? ഞങ്ങളുടേതും ഒരു സയൻസ്. മൈക്കൽ ഫാരഡേ വൈദ്യുതി കണ്ടുപിടിച്ചപ്പോൾ പറഞ്ഞ നോർവേക്കാർ മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന്, അല്ലെങ്കിൽ കൂപ്പർ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചപ്പോൾ പറഞ്ഞോ എൻ്റെ രാജ്യക്കാർ മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന്? സയൻസ് എന്ന് പറഞ്ഞാൽ മാനവരാശിക്ക് മൊത്തത്തിലുള്ളതാണ്. അപ്പോൾ ആ മൊത്തത്തിലുണ്ടാകണമെങ്കിൽ അത് സയൻസിൻ്റെ തത്വങ്ങൾ പാലിക്കണം. ആധുനിക വൈദ്യുതിൽ എന്തുകൊണ്ടാണ് എണ്ണ കൊടുക്കാത്തത് എന്ന് ചോദിച്ചാൽ, അതിന് ഞാനിത് പല മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, പലരും മറുപടി അതിനേക്കാൾ ഒരു തെറിവിളിയാണ് അതിൽ വരിക. മനുഷ്യൻ്റെ കോശ സ്തരം, സെൽ മെംബ്രെയിൻ, കോശഭിത്തി എന്നല്ല, അത് സസ്യങ്ങൾക്കാണ്, കോശസ്തരം 3 ലിപ്പിഡ് പാളികളാൽ നിർമ്മിതമാണ്, കൊഴുപ്പ് പാളികളാൽ. അതങ്ങനെ കോശത്തിനകത്തേക്ക് ഒരു സാന്നിധ്യം കടത്തിവിടില്ല. നിങ്ങളൊരു സ്വിമ്മിംഗ് പൂളിൽ കിടന്നു കഴിഞ്ഞാൽ പോലും എത്ര നേരം കിടന്നാലും നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് വെള്ളം കയറത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വെള്ളം കുടിക്കേണ്ടി വരുന്നത്. മറിച്ച് അങ്ങനെ വെള്ളം കയറുമായിരുന്നു എങ്കിൽ നമ്മുടെ ശരീരം വീർത്തങ്ങ് പോയേനെ. അപ്പം മനുഷ്യൻ്റെ കോശങ്ങൾ, അതിലെ കോശസ്തരം അങ്ങനെ ഒരു സാധനത്തിനകത്തോട്ട് വിടില്ല. അപ്പോൾ ചിലർ പറയുന്നത് എണ്ണയിട്ട് തടവാം.
അങ്ങനെ എണ്ണയിലുള്ള എന്തെങ്കിലും സാധനം അകത്തേക്ക് പോകുമായിരുന്നുവെങ്കിൽ സയൻസ് എന്ത് ചെയ്തേനെ, ഈ എണ്ണ ചികിത്സയ്ക്ക് കൊടുത്തേനെ. എന്തുകൊണ്ടാണ് മോഡേൺ മെഡിസിൻ എണ്ണ കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം, അത് സയൻസല്ല. അപ്പോഴും കുറച്ച് പേര് പറയും ലവണതൈലം ഉപയോഗിക്കൂ വയറ് കുറയ്ക്കൂ. ഇത് ശരിയായിരുന്നുവെങ്കിൽ ലോകത്ത് കുടവയറന്മാരും കുടവയറികളും കാണുകയില്ലായിരുന്നു. പിന്നെ കുറഞ്ഞു, ഒരുപാട് പേരുടെ പോക്കറ്റിൻ്റെ കനം കുറഞ്ഞു, അവർക്ക് ആവശ്യത്തിന് കാശ് കിട്ടി, അതോടുകൂടി ഇപ്പം എൻ്റെ പരസ്യം കാണാറില്ല. പിട്ടികളാക്കപ്പെടുവാൻ മലയാളികളുടെ ജന്മം വീണ്ടും ബാക്കി. അതുപോലെ വേറൊരു പുള്ളി വന്നിരുന്നു, മോഡേൺ മെഡിസിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ പറയാറുണ്ട് കരളിന് പ്രശ്നം വരുമ്പോൾ സ്പൈഡർ നേവി, കൈമുട്ടിലെ കാൽമുട്ടിലൊക്കെ ചിലന്തിയുടെ പോലെ ഒരു പാടൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ കുറേ ലക്ഷണങ്ങളൊക്കെ എടുത്തിട്ട് പുള്ളി പറഞ്ഞു എൻ്റെ പ്രോഡക്റ്റ് കഴിച്ചാൽ നിങ്ങളുടെ കരൾ സുരക്ഷിതമാണ്, നിങ്ങളുടെ കരൾ സുരക്ഷിതമാണെങ്കിൽ പിന്നെ ഒന്നും പിടിക്കാനില്ല. അപ്പോൾ നിപ്പനടിക്കുന്ന മലയാളികളെ കൊണ്ട് പരസ്യം, ഞാൻ ഇന്നലെ മറ്റേ രണ്ടടിച്ച് പിന്നെ അതിനോടൊപ്പം ഈ ഗുളികയും കൂടെ കഴിച്ചു. കരൾ സുരക്ഷിതമാണെങ്കിൽ നമുക്ക് എത്രയാണോ അടിക്കാമല്ലോ. അങ്ങനെ ഈ സാധനം വിറ്റ് വിറ്റ് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പുള്ളി വീണ്ടും രംഗത്ത് വരികയാണ്. അപ്പോൾ കരളിപ്പോൾ ഒരുവിധം ഓക്കെ ആയല്ലോ, ഹൃദയം സുരക്ഷിതമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പ്രശ്നമില്ല, നിങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കാം. അങ്ങനെ ഈ പ്രോഡക്റ്റ് ഇറങ്ങി, അതും ഇങ്ങനെ കാശ് വാരിക്കൊണ്ടിരുന്നപ്പോൾ ഈ വൈദ്യര് ഹൃദയാഘാതം മൂലം അന്തരിച്ചു. ഇപ്പോൾ ഇത് രണ്ടും കാണാനുമില്ല കേൾക്കാനുമില്ല. അപ്പോൾ ഇത് സയൻസ് ആയിരുന്നുവെങ്കിൽ ഇപ്പോഴും ഈ പ്രോഡക്റ്റുകൾ ഇവിടെ കിട്ടണമായിരുന്നു. എന്തുകൊണ്ട് കിട്ടുന്നില്ലെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, അവർക്ക് കുറച്ച് കാശ് കിട്ടി, അതോടുകൂടി ഇത് നിർത്തി. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ സയൻസ് അല്ല എന്ന്, നിർപ്പിക്കും തോറും വീര്യം കൂടും എന്ന് പറയുന്ന ഹോമിയോപ്പതി, അസുഖങ്ങൾ ഉണ്ടാകുന്നത് സോറ, സിഫിലിസ്, സൈക്കസിസ് ഈ മൂന്ന് മയാസങ്ങൾ മൂലമാണെന്ന് പറയുന്ന ഹോമിയോപ്പതി, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ രോഗലക്ഷണം ഉണ്ടാക്കുന്നത് എന്തോ അത് രോഗമില്ലാത്തയാളിൽ അതേ ലക്ഷണങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്ന ഹോമിയോപ്പതി, ഇതൊക്കെ ഹോക്സ് അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ്, തികച്ചും അശാസ്ത്രീയം എന്ന് വിധി എഴുതി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെ, അമേരിക്ക, ഓസ്ട്രേലിയ ഉൾപ്പെടെ, യൂറോപ്പ് ഉൾപ്പെടെ എല്ലാവരും പുറന്തള്ളിയ ഈ ഒരു സാധനം ഇന്ത്യയിൽ ഇന്നും ഉണ്ട്. അതിനെ പ്രോത്സാഹനം എന്ന് പറയുന്ന ഗവൺമെൻറ് തന്നെയാണ് കൊടുക്കുന്നത്. ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് അതുമൂലം തകരാറില്ല, കാരണം അവരുടെ ജീവിതത്തിൽ വിലപ്പെട്ട 5.5 വർഷം ഇവർ ഈ വ്യാജമായ സാധനമാണ് പഠിക്കുന്നത്. പഠിച്ചിറങ്ങി കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇതുകൊണ്ട് വലിയ നിലനിൽപ്പൊന്നുമില്ല, അവർ മറ്റ് തൊഴിലുകളിലേക്ക് പോകും. എന്നിട്ടും ആ മണ്ടത്തരം പഠിപ്പിക്കുന്ന കുറച്ച് കോളേജ് അധ്യാപകരും മറ്റുള്ളവരും അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഏ ഇത് വളരെ ശാസ്ത്രീയമാണ് എന്ന രീതിയിൽ അരിമ്പാറ മാറിയില്ലേ, മൂക്കുലിപ്പ് മാറിയില്ലേ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഇതുമായിട്ടൊക്കെ രംഗത്ത് വരിക. അപ്പോൾ ഒരു ജനതയുടെ ബൗദ്ധിക നിലവാരം വളരെ താഴ്ന്നതാണ് എങ്കിൽ അവിടെ ഇത്തരം സംഗതികൾ കൂണുപോലെ വളരും. മറിച്ച് ബൗദ്ധിക നിലവാരം ഉയർന്ന മികച്ച ഭരണാധികാരികളുള്ള രാജ്യങ്ങളിൽ ഇതൊന്നും കാണുകയില്ല. വൈദ്യശാസ്ത്രത്തിലെ മൂല്യം വർത്തമാന കാലങ്ങളിൽ കുറയുന്നുണ്ട്. പുതിയ തലമുറയിലെ ഡോക്ടർമാർക്ക് ആ ബോധം വളർത്താൻ നടപടി ഉണ്ടാകുമോ? നമ്മളുടെ ഡോക്ടർമാരുടെ മാത്രമല്ല, സമൂഹത്തിലെ മൊത്തത്തിലെ ഈ മൂല്യത്തകർച്ചയ്ക്ക് കാരണം നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസമാണ്. ഈ വിദ്യാഭ്യാസം തരുന്നതാവട്ടെ മത സാമുദായിക സംഘടനകളുടെ വിദ്യാലയങ്ങൾ, അവിടെ പഠിക്കുന്ന കുട്ടികളാണ് ബഹുഭൂരിപക്ഷവും. അവിടങ്ങളിൽ അധ്യാപകനായിട്ട് നിയമിക്കാനുള്ള യോഗ്യത എന്താണെന്ന് വെച്ചാൽ 1 കോഴ, 2 ആ സമുദായ അംഗം ആയിരിക്കണം, ഇത്രയേ ഉള്ളൂ. അത്തരം സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നത് വിദ്യാഭ്യാസം എന്നല്ല പറയുക, വിദ്യ ആഭാസം എന്നാ പറയുക. അപ്പം അതുകൊണ്ടാണ് മൂല്യങ്ങൾ കുറവ് വരുന്നത്, അല്ലാതെ അത് വൈദ്യശാസ്ത്രത്തിൻ്റെയോ സയൻസിൻ്റെയോ കുഴപ്പമല്ല. അനുകരിക്കപ്പെടാവുന്ന നേതൃത്വങ്ങളോ അല്ലെങ്കിൽ ശീലങ്ങളോ ഇല്ലാത്ത ഒരു സമൂഹത്തിൽ നിന്ന് വരുന്ന ഏതൊരു രീതിയിലുള്ള വിദ്യാഭ്യാസം നേടിയ വ്യക്തിയും ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുകയുള്ളൂ. അത് മാറണമെന്നുണ്ടെങ്കിലേ സമൂഹം മൊത്തത്തിൽ മാറണം. ഇതെന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഒരു പാല് വിഷമാണ് എങ്കിൽ ആ പാലിൽ നിന്നുണ്ടാക്കുന്ന വെണ്ണ അതും വിഷമയമായിരിക്കും. ഇപ്പോൾ ഡോക്ടർമാരൊക്കെ ഉൾപ്പെടെയുള്ള ഒരു ഗ്രൂപ്പിനെ നിങ്ങളൊരു വെണ്ണപ്പാടയോട് ഉപമിച്ചാൽ, ക്രീമി ലെയറിനോട് ഉപമിച്ചാൽ, അത് വരുന്ന പാല് വിഷമാണെങ്കിൽ ഈ വെണ്ണ മാത്രം സംശുദ്ധമായിരിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വേണ്ടിയിരിക്കുന്നത് അത് സമൂഹത്തിലും നമ്മുടെ വിദ്യാഭ്യാസത്തിലും. 20 ലക്ഷമോ 30 ലക്ഷമോ കോഴ കൊടുത്ത് കയറുന്ന ഒരു അധ്യാപകൻ എന്ത് പഠിപ്പിക്കുമെന്നാണ്, എങ്ങനെ പഠിപ്പിക്കുമെന്നാണ് നിങ്ങളീ പറയുന്നത്? മാംസാഹാരങ്ങൾ വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ?
ഭക്ഷണം എന്ന് പറയുന്നതിൽ കരി ഉണ്ടായിക്കഴിഞ്ഞാൽ, കരി ഒരു കാഴ്സിനോജൻ ആണ്, ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. മാംസാഹാരം സാധാരണയിൽ കറി വെച്ച് കഴിക്കുമ്പോൾ ഈ പ്രശ്നമില്ല, പക്ഷേ വറുക്കുമ്പോൾ, വീണ്ടും വീണ്ടും വറുക്കുമ്പോൾ പൂരിത കൊഴുപ്പുകളുടെ എണ്ണം കൂടുന്നു, ഈ ഭക്ഷണം കരിയാനുള്ള സാധ്യതയുണ്ട്, ഇത് പ്രശ്നമുണ്ടാക്കും. അങ്ങേറ്റം സ്മോക്ഡ് ഫുഡ്, പുകച്ച് ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ കരിച്ച് ഭക്ഷണം കഴിക്കുന്ന ചില ജനവിഭാഗങ്ങളിൽ, ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുള്ള കുറച്ച് വിഭാഗങ്ങളിലും ആമാശയ ക്യാൻസറിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതാണ് ഈ കരിഞ്ഞ ഭക്ഷണവും ഇതുമായിട്ടുള്ള പ്രശ്നം. പ്രിയ ഡോക്ടർ, ഭാര്യയ്ക്ക് ഉപ്പ് ഇഷ്ടമാണ്, മക്കൾക്ക് പഞ്ചസാരയും, ഒന്ന് ഉപദേശിക്കാമോ? ഭാര്യയോട് പറയുക 5 to 6 grams വരെ ഉപ്പ് ഉപയോഗിക്കാം, അതിൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രക്താതി സമ്മർദ്ദം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ വരും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അടിച്ച വഴി വന്നില്ല എങ്കിൽ പോയ വഴി അടിക്കുക, അതേ പറയാൻ പറ്റൂ. കാരണം ഒരാളെ ഒരുപാട് നമുക്കങ്ങോട്ട് ഉപദേശിക്കാൻ പറ്റില്ല. മക്കൾക്ക് പഞ്ചസാര, അതിന് വളരുന്ന പ്രായത്തിൽ കുട്ടികളുടെ സ്വാദുമുകുളങ്ങൾ കുറച്ച് സ്വാദുമുകുളങ്ങൾ മധുരത്തിൻ്റെതായിരിക്കും കൂടുതൽ. അവർ പഞ്ചസാര കഴിക്കുന്നതോടൊപ്പം അവർ കുറച്ചുകൂടെ ഓടിച്ചാടിയൊക്കെ വളരട്ടെ. തിരിച്ചറിവിൻ്റെ ഒരു പ്രായമൊക്കെ എത്തുമ്പോൾ, ഹൈസ്കൂൾ ലെവലൊക്കെ എത്തുമ്പോഴത്തേക്കും കാര്യമായിട്ട് ഉപദേശിക്കുക. അതേവരെ പറയണം കുറച്ചധികമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. അവരുടെ ഏത് ക്ലാസ്സിലാണ് അവർ പഠിക്കുന്ന ആ രീതിയിൽ ഹൈസ്കൂൾ ലെവലിലേക്ക് വരുമ്പോൾ ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി കണ്ടിരുന്ന ക്യാൻസർ ചികിത്സയാണ് മുള്ളൻ ചക്ക ഉപയോഗം. ഈ മുള്ളാത്തയും ലക്ഷ്മി തരുവും, ഇതിനെ വിധേയനായിട്ട് മരിച്ചുപോയ ജിഷ്ണു, അകാലത്തിൽ മറഞ്ഞുള്ള ആ ചെറുപ്പക്കാരൻ മരിക്കുന്നതിന് മുമ്പ് ഇനി ആരും ഇങ്ങനെ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ആരെങ്കിലും പറയുകയാണ് മുള്ളാത്തയിൽ ക്യാൻസർ, അത് കഴിച്ചാൽ ക്യാൻസർ വരില്ലെന്ന് പറയാൻ, നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഇതിലടങ്ങിയിരിക്കുന്ന ഏത് ഘടകമാണ് ഈ അസുഖത്തിനെ ഇല്ലാതാക്കുന്നത് എന്നൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കുക. ഏതൊരു ഫലവർഗത്തിലും ഫ്രൂട്ട് ഐറ്റംസിൽ കുറച്ച് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്കകത്ത് മാത്രം ഒതുങ്ങി നിൽക്കില്ലല്ലോ, കാരണം രോഗികൾ ഇവിടെ മാത്രമല്ലല്ലോ, ലോകമാസകളും അത് അറിയും. അങ്ങനെയെങ്കിൽ ഇത് കണ്ടുപിടിച്ച ആൾക്കൊരു നോബൽ പ്രൈസ് ഒക്കെ കൊടുക്കണം. പക്ഷേ ഇതൊന്നും ഇന്ത്യ വിട്ടു പോവില്ല. എന്താണെന്ന് അറിഞ്ഞില്ല, കടൽ കടക്കുന്നതിന് ഇത്തരം അറിവുകൾ കടൽ കടക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് അറിയില്ല. ഇന്ത്യക്കകത്ത് മാത്രം ഇതൊക്കെ കാണും. അതുകൊണ്ടാണ് നമ്മൾ പാട്ട് തന്നെ ഉണ്ടത്, ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. ഫാറ്റി ലിവറും ഡയബറ്റീസുമായിട്ടുള്ള ബന്ധം, ഞാൻ നേരത്തെ പറഞ്ഞ അമിതമായിട്ട് നിൽക്കുന്ന ഗ്ലൂക്കോസ് എന്ന് പറയുന്ന അവസാനം ഫാറ്റി ആസിഡായിട്ട് മാറും. ഇത് രക്തക്കുഴലുകളിലടിയും, അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും അടിയും. പെട്ടെന്ന് തടി വയ്ക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നാൽ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളിൽ, ഒരു 40 വയസ്സോട് അനുബന്ധിച്ചൊക്കെ പെട്ടെന്ന് തടി വയ്ക്കുന്ന ഒരു പ്രവണത കണ്ടു കഴിഞ്ഞാൽ അത് സ്തനാർബുദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നയിക്കും. എന്തായാലും ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്, ഒന്ന് അത് മോശമാണ്, പ്രമേഹത്തിനും അകത്ത് ഇതും കൂടെ ഉണ്ടെങ്കിൽ ഇത്തരം അവയവങ്ങളുടെ പ്രവർത്തനത്തെ കാര്യമായിട്ട് തന്നെ അത് ബാധിക്കും. പിന്നെ ഫാറ്റി ലിവർ എക്സസൈസ് കൊണ്ട് മാറ്റാൻ സാധിക്കുമെന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ കൈയും കാലും കുറഞ്ഞുള്ള വിഗറസ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസാണ് കൂടുതലും ശരീരം ഉപയോഗിക്കുക. പക്ഷേ ദീർഘനേരം എടുത്ത് ചെയ്യുന്ന ജോലികൾ, അതായത് നമ്മളൊരു കല്ലിൻ്റെ പുറത്തിരുന്നിട്ട് തുണി കഴുകൽ ഉൾപ്പെടെയുള്ള അതുപോലെയുള്ള ദീർഘസമയം എടുത്ത് ചെയ്യുന്ന ജോലികളിലാണ് ഫാറ്റി ആസിഡ് കൊഴുപ്പ് ഉപയോഗിക്കപ്പെടുക. അതുകൊണ്ട് വിഗറസായിട്ട് എക്സസൈസ് ചെയ്തിട്ട് ഫാറ്റി ലിവർ കുറയ്ക്കാമെന്നുള്ളതല്ല, കാലറി കുറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ കഴിച്ചിട്ട് കൂടുതൽ ഊർജം ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പ്രമേഹത്തിന് സർജിക്കൽ കറക്ഷൻസ്, അതിനെ ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. വെയിറ്റ് കുറയ്ക്കൽ ഉൾപ്പെടെയുള്ള ബാരിയാട്രിക് സർജറീസ് ഒക്കെ പലരും ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, ഭക്ഷണം എന്ന് പറയുന്നത് നാക്കിലൂടെ കടന്നു പോകുമ്പോൾ ഏതാനും നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു അനുഭൂതിയാണ് സ്വാദ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രുചി. ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിച്ചു വാരി ആരും കഴിക്കില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചത് പട്ടിണി കിടന്നിട്ടല്ല, അമിതമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ്. എന്തുകൊണ്ട് അമിതമായി ഭക്ഷണം കഴിച്ചു എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാനുള്ള കഴിവില്ല. അതായത് സ്വാദ് എന്ന് പറഞ്ഞാൽ നൈമിഷികമായ ഒരു അനുഭൂതിയാണ് എന്ന ഒരു ചിന്ത, അത് സ്കൂൾ തലത്തിലെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ ചിലരുടെയൊക്കെ ഭക്ഷണ രീതി കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണമേ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു അറിവ് ഇല്ലാത്തത് കൊണ്ടാണ്. ഗ്രീൻ ടീ ഈസ് ഹേർട്ട് ടു കണ്ടെയ്ൻ ആൻറ്റി ഓക്സിഡൻസ്, ഈസ് ദർ എനി
truth about this. Daily intake of green tea is harmful. ചോദ്യചിഹ്നം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ദഹിക്കുമ്പോഴത്തേക്ക് ചാർജുള്ള കണങ്ങൾ, ഫ്രീ റാഡിക്കൽസ് ആയിട്ടുള്ള ചില ഓക്സിജൻ സ്പീഷീസുകൾ ഉണ്ടാകും. സൂപ്പർ ഓക്സൈഡ്, ഹൈഡ്രോക്സിൽ അയോൺസ്, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഇതൊക്കെ കോശങ്ങൾക്ക് നാശത്തിന് കാരണമാകും. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസിനെ ഇല്ലായ്മ ചെയ്യാൻ ശരീരത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ശരീരം ഉണ്ടാക്കുന്ന ചില രാസാജ്ഞകൾ, എൻസൈംസ്, ചിലതരം വൈറ്റമിൻസ്, ജീവകങ്ങൾ എ, സി, ഇ, ഇതിനെയൊക്കെയാണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. ഗ്രീൻ ടീയിലും ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. നിങ്ങൾ വഴിയിൽ കാണുമ്പോൾ കിലോയ്ക്ക് 15 രൂപ കൊടുത്താൽ കിട്ടുന്ന നെല്ലിക്കയിലും ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. സാധാരണ ഫലവർഗ്ഗങ്ങളിലും മാങ്ങയ്ക്കകത്തും ഒക്കെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഗ്രീൻ ടീ കുടിച്ചാൽ മാത്രമേ ആൻറ്റി ഓക്സിഡൻ്റ് കിട്ടൂ എന്ന ഒരു ധാരണയുണ്ടെങ്കിൽ അത് തെറ്റാണ്. പിന്നെ ഇതൊരു സ്റ്റാറ്റസ് ക്വോ ആണ്, കാരണം ഗ്രീൻ ടീക്ക് ഇത്തിരി വില കൂടുതലാണ്. പിന്നെ നമുക്ക് പറയാം, നമ്മൾ ഈ ബെൻസ് കാറിൽ പോകുന്ന കണക്കാണ്, ഞാൻ രാവിലെ ഗ്രീൻ ടീയെ കുടിക്കാറുള്ളൂ, അതിന് ഒരു 100 ഗ്രാമിന് ഇത്ര രൂപയാണ് വില. കാശുള്ളവർ ഇത് വാങ്ങിച്ച് കുടിക്കുക, കാരണം തേയില കമ്പനി പൂട്ടിപ്പോരുത്. കാശില്ലാത്തവർ വഴിയെ പോകുമ്പോൾ പുളിനെല്ലി, നെല്ലിക്ക, ഇതുപോലുള്ള സാധനങ്ങളുണ്ട്, അതിലും ഉണ്ട് ഇതേ അളവിൽ. സോ അതിൽ വലിയ കാര്യമില്ല, നമുക്ക് ആവശ്യത്തിനുള്ളത് ശരീരത്തിൽ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. ഡയബറ്റീസിന് ഒരു ടാബ്ലറ്റ് കുറേ കാലം ഉപയോഗിക്കാമോ അതോ ഇടയ്ക്ക് ടാബ്ലറ്റ് മാറ്റണോ? ശരിക്കും നല്ലൊരു പ്രോപ്പർ ഗ്ലൈസീമിക് കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗുളിക മാറ്റേണ്ട യാതൊരു ആവശ്യവുമില്ല. പിന്നെ ഒന്നാമത്തെ ചോദ്യം ക്യാൻസറിനെ പറ്റി വിശദീകരിക്കുക, അത് തന്നെ വരുന്നുണ്ട്. ടാബ്ലറ്റ്സിൻ്റെ കൂടെ ഏതെങ്കിലും വൈറ്റമിൻ ടാബ് കഴിക്കണോ എന്ന് മറ്റൊരു ചോദ്യം. വൈറ്റമിൻ ടാബ് അങ്ങനെ നമുക്കങ്ങനെ അതിൻ്റെ കുറവ് വരാറില്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ നാളീകരത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാമോ? എത്രത്തോളം കൊളസ്ട്രോൾ? തേങ്ങ എന്ന് പറയുന്നൊരു എണ്ണക്കുരുവാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം 2 ടീസ്പൂൺ എണ്ണയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചമ്മന്തി, പുട്ടിനകത്തിടുന്ന തേങ്ങ തുടങ്ങിയ അതിൻ്റെ അളവും കൂടെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ എണ്ണ കയറും, അതൊരു വാസ്തവമാണ്. അപ്പം അതുകൊണ്ട് ഏറെ വേണ്ട എന്നുള്ളതാണ്. അതിനകത്ത് അതൊരു എണ്ണക്കുരുവാണ്, കാരണം അതിനകത്ത് ഈ പറഞ്ഞ എണ്ണ അടങ്ങിയിട്ടുണ്ട്, വെളിച്ചെണ്ണ അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് നാളികേരം. പിന്നെ മൈദ, മൈദ പൊറോട്ട കഴിക്കുന്നത് പ്രമേഹമുണ്ടാക്കുമോ? ഗോതമ്പ് എന്ന് പറയുന്നത് അതിന് 3 പാളികളാണ്, തവിട്, എൻഡോസ്പേം, ഏറ്റവും ഉള്ളിലായിട്ട് 3 പാളികൾ. അപ്പം മൈദയിലെ ഗോതമ്പ് പൊടിച്ചുണ്ടാക്കുന്ന മാവിൽ അതിലെ നാര് ഫൈബർ കണ്ടൻറ്റ് മാറ്റി കഴിയുമ്പോൾ ബാക്കി കിട്ടുന്ന സാധനമാണ് മൈദ. മൊത്തം ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാളും 15% ഊർജം കുറവാണ് മൈദയിൽ. ബേക്കറി വ്യവസായം ഉണ്ടായിട്ട് 100 വർഷത്തിന് മേലെയായി, അന്ന് തൊട്ടേ മൈദയ്ക്കെതിരായിട്ട് ആരോപണങ്ങളുണ്ട്. അവസാനം ഇതിനെയൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പേര് ബ്ലോഗ് ഇട്ടു. അപ്പോൾ കാട്ടുതീ പോലെയാണ് പടർന്നു പിടിച്ചത്. മൈദ ഭയങ്കര അപകടകാരിയാണ്, ഡോക്ടർമാർ കുറച്ച് പേര് അത് പ്രൊമോട്ട് ചെയ്തു. അത് പഠിച്ചിട്ട് പ്രൊമോട്ട് ചെയ്തതല്ല, ഈ നാട്ടറിവുകളോടുള്ള വല്ലാത്തൊരു വിധേയത്വമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പൊറോട്ട അപകടകാരിയാണോ ചോദിച്ചാൽ, ഞാൻ സമയം കുറവുണ്ട് കൂടുതൽ പറയുന്നില്ല, യാതൊരു അപകടവും ഇല്ല. വേണ്ടാത്തവർ കഴിക്കേണ്ട, അങ്ങനെ കഴിക്കാതിരുന്നാൽ പൊറോട്ടയുടെ വില വീണ്ടും കുറയും. അത് പൊറോട്ട ഇഷ്ടമുള്ള ആൾക്കാർക്ക് വില കുറച്ച് പൊറോട്ടയിൽ അവർ കഴിക്കട്ടെ, അതുകൊണ്ട് ഇഷ്ടമില്ലാത്തവർ കഴിക്കേണ്ട. പിന്നെ എന്നോട് ഒരാൾ ചോദിക്കുകയാണ് ഇത് കഴിക്കാമെന്ന് വെച്ചാൽ, ഞാൻ പറയും കഴിക്കാം, ഒരു കുഴപ്പമില്ല. കീടനാശിനി തളിച്ച കറിവേപ്പില പച്ചക്കറികൾ കഴിച്ചാൽ അപകടമുണ്ടോ? ഒരു കീടത്തിൻ്റെ ശരാശരി ഭാരം എത്രയുണ്ട്, 1 ഗ്രാമെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത്തരം കീടത്തെ നശിപ്പിക്കാൻ നമ്മൾ ചെയ്യുന്നത് 5 മില്ലി ഒരു സിറിഞ്ചിൽ കൊള്ളാവുന്ന അത്രത്തോളം കീടനാശിനി എടുത്തിട്ട് 5 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ കീടനാശിനിയുടെ അളവെന്ന് പറയുന്നത് വെള്ളത്തിൽ പാർട്സ് പെർ മില്യൺ എന്നാണ് പറയുക, 10 ലക്ഷത്തിൽ 1 അംശം. അത് 10 ലക്ഷത്തിൽ 1 അംശം എന്ന് പറയുന്നത് കീടത്തിന് ഹാനികരമാണ്. പക്ഷേ 70 കിലോ ഉള്ള നിങ്ങൾക്കത് ഹാനികരമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇനി കീടനാശിനി അടിക്കുന്നില്ല എങ്കിൽ ലോകത്തിലുള്ള ഭക്ഷ്യ ഉൽപ്പാദനത്തിൻ്റെ 1/3 ഇപ്പോൾ ഉണ്ടാകത്തുള്ളൂ, ബാക്കി 1/2 കീടങ്ങൾ തിന്നും. കീടങ്ങളുടെ ദൃഷ്ടിയിൽ ഏറ്റവും വലിയ കീടമെന്ന് പറയുന്നത് മനുഷ്യനാണ്. കാരണം മനുഷ്യനെ പോലെ ഈ ഭൂമുഖത്ത് ജീവിക്കാനുള്ള എല്ലാ യോഗ്യതയും കീടങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെയുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ പെരുകുന്ന ജനസംഖ്യ മൂലം മനുഷ്യൻ എന്ത് ചെയ്യുന്നു,
കൃഷി കണ്ടുപിടിക്കുന്നു, ജലസേചനം ഉണ്ടാക്കുന്നു, അത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ ഇറക്കുന്നു, മണ്ണിൽ നഷ്ടപ്പെട്ട പോഷകങ്ങൾ രാസവളങ്ങളുടെ രൂപത്തിലിടുന്നു, ഇതൊക്കെ ചെയ്ത് വിളവുണ്ടാക്കുമ്പോൾ കീടങ്ങൾക്കും ജീവിച്ചേ പറ്റും, അവർ വരും. അപ്പോൾ അവരെ തുരത്താൻ വേണ്ടി കീടനാശിനി ഉപയോഗിക്കും. ഇത് കഴുകിക്കളഞ്ഞാൽ പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ, നമ്മൾ ഈ ചില ആൾക്കാരുണ്ട് ഒരു പാരസിറ്റമോൾ രണ്ടെണ്ണം കഴിക്കും, എന്താ ഡബിൾ അടിച്ചാലേ ശരിയാകും, ഡബിൾ ഓംലെറ്റ് കഴിക്കുന്ന പോലെ. അങ്ങനെയുള്ളൊരു കർഷകനാണെങ്കിൽ ഇതൊക്കെ അടിക്കും. പിന്നെ ഇതിനൊരു വൈകാരിക തലത്തിൽ എത്തിക്കുന്നതിൽ നമ്മുടെ മാധ്യമങ്ങളും കുറച്ച് നേതാക്കന്മാരും വിജയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കീടനാശിനി ഒരു പ്രദേശത്ത് അടിക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു രോഗം മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് സംശയിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാകും. ഇത് ഒരു പക്ഷേ ഹാനികരമായേക്കാം. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഒരു കുടുംബത്തിലെ 3 കുട്ടികൾ മാംസപേശികൾ തളർന്ന് ദാണ്ട ഈ അവസ്ഥയിലാണ്. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഒരു ശോകമായിട്ടുള്ളൊരു മ്യൂസിക്കൊക്കെ കാണിച്ചിട്ടിട്ട് ഇത് അവിടെ അടിച്ച കീടനാശിനി മൂലമാണ്, അങ്ങനെ മാധ്യമങ്ങൾ വിധി എഴുതി, നമ്മളും അത് വിശ്വസിക്കും. ഞങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഗൈനക്കോളജിസ്റ്റുകളുടെയൊക്കെ ഇടയിൽ, ഒരു സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞ് കുട്ടി ബുദ്ധിമാന്ദി ഉണ്ട്. വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ അപ്പോഴേ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ക്രോമസോം സ്റ്റഡി, കാരിയോടൈപ്പിംഗ് ചെയ്യും. ആ കാരിയോടൈപ്പിംഗ് നടത്തുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് വരും ഈ സ്ത്രീ പ്രസവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് പ്രത്യുൽപാദനം അവർ സമ്മതിക്കില്ല. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ലാത്തതുകൊണ്ട് ഒരു കുട്ടിക്ക് ബുദ്ധിമാന്ദ്യം അല്ലെങ്കിൽ ഏതെങ്കിലും വൈകല്യങ്ങൾ, മാംസപേശികൾ തളരുന്ന അസുഖങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരു 3-4 വർഷം കഴിഞ്ഞ് ഇവർ വീണ്ടും പ്രസവിക്കും. ഇതേപോലെ തന്നെയായിരിക്കും അടുത്ത കുട്ടി. ഈ 2 കുട്ടികൾ ഇങ്ങനെ ആയാൽ പോലും നമ്മുടെ ആൾക്കാർ കാരിയോടൈപ്പിംഗ് നടത്തത്തില്ല. 3-ാമത്തെ കുട്ടിയും ഇങ്ങനെ ആകുമ്പോൾ ചിലർ വന്ന് ചെയ്യും. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവരുടെ ജനിതക തകരാറ് മൂലം ഇവർ പ്രസവിക്കുന്ന കുട്ടികളെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ യഥാർത്ഥ കാരണം കണ്ടെത്താതെ അവിടെ തളിച്ച കീടനാശിനി കൊണ്ടാണ് ഈ 3 കുട്ടികളും ഇങ്ങനെയായതെന്ന് പറയുമ്പോൾ ക്രോമസോം എന്താണെന്നോ കാരിയോടൈപ്പിംഗ് എന്താണെന്നോ കേട്ടിട്ടില്ലാത്ത നമ്മുടെ ആൾക്കാർ അത് വിശ്വസിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പം അത്തരം വൈകാരിക തലങ്ങളിൽ നിൽക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് പൊങ്കാലയിടാൻ വരും. പക്ഷേ യാഥാർത്ഥ്യം അറിഞ്ഞിരിക്കുക, പാർട്സ് പെർ മില്യൺ അതാണ് കീടനാശിനി എന്ന് പറയുന്നത്. കഴുകിക്കളഞ്ഞാൽ പോകാവുന്നേ ഉള്ളൂ. അജിനമോട്ടോ ആരോഗ്യത്തിന് ഹാനികരമാണോ എന്ന് ചോദിച്ചാൽ ഒട്ടും അനാരോഗ്യം ഉണ്ടാകുന്നില്ല. ചൈനയിലും ജപ്പാനിലും ഒക്കെ 100 വർഷമായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഒന്നും ഇല്ലാത്ത പ്രശ്നമാണ് കേരളത്തിലുള്ളത്. ഭക്ഷണശേഷം ചൂടുവെള്ളം, നിങ്ങൾ ഭക്ഷണശേഷം ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ എന്ത് കുടിച്ചോ ആമാശയത്തരത്തിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന് ബോഡി ടെമ്പറേച്ചറായിട്ട് അത് മാറും. അതുകൊണ്ട് ചൂട് തണുപ്പ് ഇത്യാദി കാര്യങ്ങളൊന്നും ഇല്ല, കാര്യമില്ല എന്നറിഞ്ഞിരിക്കുക.